മാന്യ സഹോദരി സഹോദരന്മാർക്കും ഇന്നത്തെ ആഴ്ചവട്ടത്തിലേക്ക് സ്വാഗതം. ഇന്ന് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള എനിക്ക് തോന്നുന്ന അന്തരീക്ഷം തന്നെ സ്വാമിജിയെ കണ്ടപ്പോൾ ഒരു വ്യത്യസ്തത, ഒരു ആത്മീയത നമ്മുടെ എല്ലാം മനസ്സിൽ ചെറുതായിട്ടെങ്കിലും ഉടലെടുത്ത് കാണണം. എന്ന് വെച്ചാൽ അത് വിഷയം കുറച്ച് ആത്മീയവും കൂടി ആയിരിക്കും. ധ്യാനം എന്ന് പറയുമ്പോൾ അതിന് ആധ്യാത്മികതയിൽ അടങ്ങിയിട്ടുണ്ടല്ലോ. നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്നത് പോലെ നമുക്കെല്ലാവർക്കും ഒരു പേഴ്സണാലിറ്റി ഉണ്ട്. ആ പേഴ്സണാലിറ്റി അനുസരിച്ചാണ് നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം പേഴ്സണാലിറ്റിക്ക് രണ്ട് വശങ്ങളാണ്, ഒന്ന് പോസിറ്റീവായിട്ടുള്ള വശങ്ങളും മറ്റേത് നെഗറ്റീവായിട്ടുള്ള വശങ്ങളും. അപ്പം നമ്മുടെ ചിന്തകളും നമ്മുടെ പ്രവർത്തനങ്ങളുമെല്ലാം പോസിറ്റീവായാൽ മാത്രമേ നമുക്കെല്ലാവർക്കും സൗഹാർദ്ദത്തോടും സമാധാനത്തോടും ഈ ലോകത്ത് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള കാര്യം നിങ്ങൾക്കെല്ലാം അറിവുള്ളതാണ്. അപ്പോൾ നെഗറ്റീവ് തിങ്കിങ്ങുള്ള ആളുകൾ ആ തിങ്കിങ് മാറ്റി എടുക്കണം. പോസിറ്റീവ് തിങ്കിങ് ഉള്ളവർക്കും കൂടുതൽ പോസിറ്റീവ് തിങ്കിങ്ങിലേക്ക് പോവാം. അതിന് പല മാർഗങ്ങളുണ്ട്. നമ്മൾ സാധാരണ കേട്ടുകൊണ്ടിരിക്കുന്ന ഒന്നാണ് മെഡിറ്റേഷൻ. ആ മെഡിറ്റേഷൻ കൂടാതെ കുറച്ചും കൂടി ഉൾക്കരുത്ത് പകരുന്ന ഒന്നാണ് ധ്യാനം എന്ന് പറയുന്നത്. ഇതിൻ്റെ ആവശ്യകത ഈ ആധുനിക യുഗത്തിന് നമ്മുടെ ഇന്നത്തെ ജീവിത സാഹചര്യങ്ങളനുസരിച്ച് കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ ജീവിത ശൈലി മാറിക്കൊണ്ടിരിക്കുന്നതോടൊപ്പം തന്നെ ധ്യാനത്തിൻ്റെ ഇത് ആവശ്യകതയും കൂടിക്കൂടി കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്ന് ഈ വിഷയത്തെ കുറിച്ച് നമ്മളോട് സംസാരിക്കാൻ ഇവിടെ എത്തിയിട്ടുള്ളത് മാസ്റ്റർ വിജയരാജ് എന്ന് പറയുന്ന ദേഹമാണ്, മാന്യ ദേഹമാണ്. പാലാരിവട്ടം കേന്ദ്രമായ ധ്യാൻ കൃപ ഗുരുകുലം ട്രസ്റ്റിൻ്റെ അധിപനാണ് അദ്ദേഹം. 67 കാലഘട്ടം മുതൽ അദ്ദേഹം കുറേ നാൾ ഓഷോയുടെ ആശ്രമവുമായി ബന്ധപ്പെട്ടൊക്കെ പ്രവർത്തിച്ചിട്ട് ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം ഇന്ന് നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ ധ്യാനത്തിൻ്റെ നല്ല വശങ്ങളെക്കുറിച്ച്, ധ്യാനം ചെയ്തു കഴിഞ്ഞാൽ നമുക്കെന്താണ് ഗുണങ്ങൾ ഉണ്ടാകുന്നത് എന്നതിനെക്കുറിച്ചെല്ലാം, ശാരീരികമായും മാനസികമായും എന്തെല്ലാം മാറ്റങ്ങൾ നമുക്ക് വരുത്താം എന്നുള്ളതിനെക്കുറിച്ചുമെല്ലാം നമ്മോട് സംസാരിക്കുന്നതായിരിക്കും. അദ്ദേഹത്തെ നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് പ്രഭാഷണം നടത്തുന്നതിന് ക്ഷണിക്കുന്നു. നന്ദി, നമസ്കാരം. ആദ്യമായി ഞാൻ എൻ്റെ പ്രാർത്ഥന ഈ പുല്ലാങ്കുഴലിലൂടെ ഒരു വരി, ഞാൻ ഇതിൻ്റെ വിദഗ്ധനൊന്നുമല്ല, ഞാൻ സ്വയം ഊതി പഠിച്ച എൻ്റെ ഹൃദയത്തിലുള്ള ചെറിയ സംഗീതം. അത് ഈ അറിയാലോ മഹാകവിയുടെ ഈ സ്മരണയ്ക്ക് മുമ്പിൽ ഞാൻ മുമ്പിൽ വിടുന്നു അദ്ദേഹത്തിൻ്റെ ലീല ആടിക്കൊണ്ട് കടന്നു പോയി. ഞങ്ങളൊക്കെ ഇപ്പോഴും ഈ തീരത്ത് ഇങ്ങനെ ഇരിക്കുന്നു. അതുകൊണ്ട് ആ പാവന സ്മരണയ്ക്ക് മുമ്പിൽ ഞാൻ എൻ്റെ ഈ ചെറിയ ഹൃദയം കൊണ്ടുള്ള പുല്ലാങ്കുഴലിൻ്റെ ഏതാനും പേരുകൾ പാടിക്കൊണ്ട് നമുക്ക് വിഷയത്തിലേക്ക് പോകാം.
എല്ലാവർക്കും കേട്ടതിന് നന്ദി. കാരണം നമ്മുടെ എനിക്ക് മുമ്പേ എന്നെ പരിചയപ്പെടുത്തിയ സാറ് പറഞ്ഞു, ആധുനിക ജീവിതവും ധ്യാനത്തിൻ്റെ പ്രസക്തിയും അതിൽ പോസിറ്റീവ് തിങ്കിൻ്റെ പ്രത്യേകതകളും. നമുക്കറിയാം ജീവിതം അങ്ങനെ ഒരു പോസിറ്റീവ് മാത്രമായിട്ട് ജീവിച്ചു തീർക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. രണ്ടും ചേർന്നുകൊണ്ടേ പോകാൻ പറ്റത്തുള്ളൂ. രാത്രിയും പകലും പോലെ, ജനനവും മരണവും പോലെ, സുഖവും ദുഃഖവും പോലെ, ഇത് രണ്ടിനെയും ഒരുമിച്ച് രണ്ട് കാലുപോലെ കാണാൻ, അതാണ് എൻ്റെ ഓഷോക്കെ പഠിപ്പിച്ചത്. അപ്പം അതിനെ ഈ നെഗറ്റീവിൽ ഒരു പോസിറ്റീവ് ഉണ്ട്, പോസിറ്റീവിൽ നെഗറ്റീവും ഉണ്ട്. ഇത് രണ്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാലഘട്ടമാണ്. അപ്പോൾ ഈ പൂർണ്ണമായും പോസിറ്റീവ് എന്ന് പറഞ്ഞൊരു കാര്യം എനിക്കുണ്ടോയെന്നറിയില്ല. കാരണം അപ്പോൾ രണ്ടിനെയും നമ്മൾ സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു, അതാണ് ധ്യാനം, രണ്ടിനെയും കൂട്ടിച്ചേർക്കുക. യുദ്ധവും സമാധാനവും പോലെ. ഞാൻ വരുന്നത് ഇന്നലെ പ്രകാശ് സാർ പറഞ്ഞു ഒന്ന് പരിചയപ്പെടുത്തണം, പിണറായി വിപ്ലവത്തിൻ്റെ നാട്ടിൽ നിന്നാണ് എൻ്റെ, എനിക്ക് പരിചയമുള്ള ആളാണ് മുഖ്യമന്ത്രി, ചെറുപ്പത്തിലേ കാണുന്നത്. പക്ഷേ ഞാൻ ഏകാന്ത പ്രതീക്ഷനാണ്. ഞാൻ ആടിയും പാടിയും ജീവിതം ആറാടിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരാളാണ്. അപ്പം അതുകൊണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജോലി ചെയ്യുന്നു, ഞാൻ എൻ്റെ ജോലി ചെയ്യുന്നു. നിങ്ങൾക്കാർക്കും എന്നെ അറിയില്ല, പക്ഷേ ഞാനും ഈ കുറച്ചുനാൾ മുതലേ ഈ വഴിയിലെ അത്യാന്വേഷണത്തിൽ അതിൽ കുറേ ആശ്രമങ്ങളും കുറേ സന്യാസിമാരും അറിയാമല്ലോ ഈ കാലഘട്ടത്തിൻ്റെ പലതിലുമപ്പെട്ട വഴി ഇന്ന് മുമ്പിൽ ജീവിച്ചിരിക്കുന്ന മഹാഭാഗ്യമായി ഞാൻ കാണുന്നു. കാരണം ഇതൊരു നിയോഗമായിരിക്കാം. കാരണം കഴിഞ്ഞ മാസം നമ്മളൊരു പരിപാടി ലെനയൊക്കെ ഒന്ന് ഉദ്ഘാടനം ചെയ്തിരുന്നു, അടുത്ത മെട്രോ. അന്ന് പ്രകാശൻ സാർ അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞൊരു കഥ ഞാൻ ഓർക്കുന്നുണ്ട്, അതിപ്പോൾ ഞാൻ പറയുന്നില്ല. വളരെ മനോഹരമായ ഗംഭീരമായ കഥയായിരുന്നു അതൊന്നും. അപ്പോൾ ഇങ്ങനെയാണ് ചില ബന്ധങ്ങൾ വരുന്നത്, നമ്മളറിയാതെ എവിടെയെങ്കിലും എത്തിച്ചേരും. ജീവിതം അജ്ഞാതമാണ്. ഈ നിമിഷം വരെയുള്ള കാര്യം മാത്രമേ നമുക്കെല്ലാവർക്കും അറിയൂ. നമുക്ക് പൊതുവെ ഒരു ധാരണയുണ്ട്, നമുക്കെല്ലാം അറിയാം, ഇനിയൊന്നും അറിയാൻ ബാക്കിയില്ല. ഇതൊരു തെറ്റായ ധാരണയാണെന്ന് എനിക്ക് പറയാം. ഓരോ നിമിഷവും നമുക്കറിയാനുണ്ട്. ജീവിതം പുതുമി ആർജിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ നിമിഷവും, ഓരോ പ്രഭാതവും, ഓരോ ശ്വാസനിശ്വാസത്തിലും പുതുമയുടെ ഗന്ധമുണ്ട്. പക്ഷെ നമ്മൾ റോബോട്ടിക് സിസ്റ്റം, അതിന് വിധേയമായിക്കൊണ്ട് നമ്മൾ തടവറയിൽ സ്വതന്ത്രമായി ചിന്തിക്കുവാനോ പാടുവാനോ ആടുവാനോ നമുക്ക് കഴിയുന്നില്ല. കാരണം ചെറുപ്പം മുതലേ നമ്മളെ കണ്ടീഷൻ ചെയ്യപ്പെട്ടു. സാറിന് ഇങ്ങനെ പാടില്ല, ഇങ്ങനെ അരുതുകളുടെ വലിയ പ്രശ്നങ്ങളുമായിട്ടാണ് നമ്മളെല്ലാം ജീവിച്ച് വളരുന്നത്. അവിടെ സ്വാതന്ത്ര്യത്തിൻ്റെ ആരെങ്കിലും ഒരു പ്രഖ്യാപനം നടത്തി അവനൊക്കെ കൊല്ലപ്പെടും. അങ്ങനെയായിരുന്നു യേശുദേവൻ കുരിശിക്കപ്പെടുന്നത്, ഒരു സോക്രട്ടീസിന് വിഷം കൊടുക്കേണ്ടി വന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം എം ടി വാസുദേവൻ നായർ ഒരു ചെറിയൊരു സ്ഫോടനം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് അദ്ദേഹം ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ പലതും കാണാമായിരുന്നു, അദ്ദേഹത്തോട് കളിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ പറയും, ഇതൊക്കെയാണ് ജീവിതം. അപ്പോൾ നമ്മൾ അധികാരവും പണമൊക്കെ ഇങ്ങനെ ആധിപത്യത്തിന് വേണ്ടിയിട്ടുള്ള ഉപാധികളല്ല, കാരുണ്യത്തിൻ്റെ. തന്നാൽ കരയേണ്ടുന്നവർ എത്രയോ പേർ അങ്ങ് പാഴ്ചേറ്റിൽ അമർന്നിരിക്കെ മോക്ഷപദം കൊതിക്കും, തപോ നിധിക്കും ചെല്ലേ. ആ വരികളൊക്കെ നമ്മൾ മറക്കാൻ പാടുള്ളൂ. നമുക്ക് കുറച്ച് കഴിവുണ്ട്, ആൾക്കൂട്ടമുണ്ട്, കുറേ പിൻബലമുണ്ട്, അധികാരമുണ്ട്. ഇതൊക്കെ കുറച്ച് നാളത്ത് മാത്രമേ ഉള്ളൂ, കസയിലൊക്കെ പോവും. ഞാനിപ്പോൾ വരുമ്പോഴേ ഒരു ഫാമിലി വരുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് അദ്ദേഹം പറയാം, മകളോട് പറയാം, അത് വയസ്സന്മാരുടെ പരിപാടിയാണ്. എൻ്റെ ഹൃദയത്തിലെ, ഞാനൊരു വയസ്സനാണ്, 66 സീനിയർ സിറ്റിസനാണ്. അപ്പം ഞാൻ പറഞ്ഞു, മോളെ ഇത് യുവാക്കളുടെ പരിപാടിയാണ്. അച്ഛനെ, ഇതാണ് മനുഷ്യൻ്റെ അവസ്ഥ. അച്ഛൻ, നമ്മളൊക്കെ എന്തോ തള്ളപ്പെട്ടു. അന്ന് ഞാൻ പ്രകാശ് സാർ പറഞ്ഞ കഥയെ ഓർത്തിട്ട് എന്നെ വേണം. അപ്പോൾ ഇങ്ങനെയാണ് കാഴ്ചപ്പാടുകൾ. കാരണം ഇവരൊന്നും വയസ്സാവില്ല, ഇത് നമുക്ക് മാത്രമുള്ള കാര്യം. അതാണ് വയസ്സന്മാരുടെ പരിപാടി, അത് നമുക്കൊന്നും കാര്യമൊന്നും. ഞാൻ പറഞ്ഞു, മോളെ ഇരിക്കേ, അവരോട് ഉണ്ടോയെന്നറിയില്ല. അപ്പോൾ അവർ ചിരിച്ചു. ഞാൻ പറഞ്ഞു, നമ്മുടെ പരിപാടിയാണ്, മോൾക്ക് വരാം. കുറേ യുവാക്കളെ കാണാം നമുക്ക്. അത് ഭീഷണശാലികളായ, വിവേകശാലികളായ സിംഹങ്ങളെ കാണാം. കാരണം ഈ ചങ്ങമ്പുഴ കൂട്ടായ്മയിൽ നിസാരംകാരൊന്നുമല്ല, ഏകദേശം ഇല്ലേ കളിയൊക്കെ മനസ്സിലാക്കിയിരിക്കുന്നവരാണെന്ന് എനിക്കറിയാം. സിംഹങ്ങളുടെ നടുവിലാണ് ഒരു ആട്ടിൻകുട്ടി, ചെറിയൊരു ആട്ടിൻകുട്ടി, ഒന്നും അറിയാത്ത, തെരുവിൽ നിന്ന് പഠിച്ച കുറച്ച് കാര്യങ്ങളുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ ഒന്നും എനിക്ക് ശോഭിക്കാൻ പറ്റില്ലെന്ന് എനിക്കറിയാം. പക്ഷേ എങ്കിലും ഏതോ ഒരു നീതിയുടെ നിയമപ്രകാരമാണ് ഞാനിവിടെ എത്തിപ്പെട്ടത്. അതിൽ പ്രധാന പങ്ക് നമ്മളെ രാജപാൽ സാറാണ്, ആലുവ നിങ്ങളുടെ മെമ്പറാണ്. ഏതോ കാരണത്താൽ ഇവിടേക്ക് എത്തിച്ചേർന്നു. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്,
ജീവിതം വളരെ പ്രഷ്യസാണ്. ഓരോ നിമിഷവും തീവ്രമായി ജീവിച്ച് ആടിപ്പാടി അത് തീർക്കണം. കത്തി ജ്വലിച്ചില്ലാതാവട്ടെ, വ്യാസ മഹർഷി പറഞ്ഞതാണ്. കുറച്ച് ആത്മീയത ചേർക്കാം. കുന്തിരിക്ക പന്തം പോലെ ഒരു 100 നൂറ്റൊന്ന് ജീവിക്കണമെന്ന് അർത്ഥമില്ലെന്നേ. ഇപ്പം മഹാകവി ചങ്ങമ്പുഴ എത്ര വയസ്സിലാണ് പോയത് അറിയാലോ. എന്തും നമ്മൾ ആ പാവനസ്മരണ ഓർത്ത് ആ പാട്ടുകൾ. വെള്ളി നക്ഷത്രമേ നിന്നെ നോക്കി തുള്ളിത്തോളും പോകയെന്നെ, മമക ചിത്തത്തിലന്നും ഇല്ല മാദകവ്യാമോഹമൊന്നും. വെള്ളി നക്ഷത്രമേ നിന്നെ നോക്കി തുള്ളിത്തോളും പോകയെന്നെ, മമക ചിത്തത്തിലന്നും ഇല്ല മാദക വ്യാമോഹമൊന്നും. കണ്ണീർ കണ്ണികകൾ മാത്രം തിന്നും ഇന്നെൻ്റെ യാചനാപാത്രം, ഈ തുച്ഛ ജീവിത സ്മേരം മായാനത്രമേലില്ലിനി നേരം, ഈ തുച്ഛ ജീവിത സ്മേരം മായാനത്രമേലില്ലിനി നേരം. വെള്ളി നക്ഷത്രമേ നിന്നെ നോക്കി തുള്ളിത്തോളും പോകയെന്നെ, മമക ചിത്തത്തിലന്നും ഇല്ല മാദക വ്യാമോഹമൊന്നും. വിസ്തൃത ഭാഗ്യത്തണലിൽ എന്നെ വിസ്മരിച്ചേക്കൂ നീ മേലിൽ, ഞാനോ രാധകൃതനല്ലേ എൻ്റെ സ്ഥാനവും നിസ്സാരമല്ലേ, ഞാനോ രാധകൃതനല്ലേ എൻ്റെ സ്ഥാനവും നിസ്സാരമല്ലേ. വെള്ളി നക്ഷത്രമേ നിന്നെ നോക്കി തുള്ളിത്തോളും പോകയെന്നെ, മാമക ചിത്തത്തിലന്നും ഇല്ല മാദക വ്യാമോഹമൊന്നും. ഇത് അദ്ദേഹത്തിന് വേണ്ടി പാടിയതാണ്, അദ്ദേഹത്തിൻ്റെ ആത്മാവിന് വേണ്ടി, ഈ മരങ്ങൾക്ക് വേണ്ടി. നിങ്ങൾക്കിതറിയാമെന്ന് എനിക്കറിയാം. സാരമില്ല, എൻ്റെ ഹൃദയം പാടുകയാണ്. കാരണം ചില സ്ഥലത്തെത്തുമ്പോൾ നമ്മൾ വികാരപരിതനാവും. ചില പ്രദേശത്തിന് ആ സാധ്യതയുണ്ട്, ചില തുടുപ്പുകളുണ്ട്, ചില മരങ്ങൾക്ക്, ചില മനുഷ്യരെ കാണുമ്പോൾ ചില സ്നേഹം കൊണ്ട് നമ്മൾ തുള്ളിച്ചാടാറില്ലേ. അതേപോലെയാണ് ഈ നന്മ നിറഞ്ഞ ഈ കൂട്ടായ്മയിൽ എനിക്ക് എത്തിച്ചേരുവാനും, അതുപോലെ എൻ്റെ ചെറിയ എളിയ കൊച്ചു പരിപാടി ധ്യാനം. അറിയാലോ ബുദ്ധൻ, ശ്രീബുദ്ധനൊക്കെ ലോകത്തോട് പറഞ്ഞു വിട്ട് എത്ര വർഷങ്ങളായി. പക്ഷേ ഇന്ന് ആധുനിക മനുഷ്യന് വേണ്ടി മഹാനായ ഓഷോ വിഭാവനം ചെയ്ത ധാരാളം ടെക്നിക്കുണ്ട്. നമ്മളാർക്കും അറിയണമെന്നില്ല. കാരണം നമ്മൾ തെറ്റിദ്ധരിക്കപ്പെട്ടു, ഓഷോനെ നമ്മൾ തെറ്റിദ്ധരിക്കപ്പെട്ടു. അദ്ദേഹം സെക്സിൻ്റെ ഗുരുവാണ്, അദ്ദേഹം ഒരു അല്ലേ ഒരു കലാപകാരിയാണ്, ശരിയല്ല, സമ്പന്നരുടെ ഒരു ഗുരുവാണെന്നൊക്കെയാണ്. കാരണം എല്ലാവരും ആഗ്രഹിക്കുന്നത് സമ്പന്നത തന്നെയാണ്. സമ്പന്നതയിൽ മാത്രമേ ധ്യാനം സാധ്യത. എങ്ങനത്തെ സമ്പന്നത? കുറേ കോടികൾ ഉണ്ടാക്കിയിട്ടുള്ള സമ്പന്നതയല്ല, മാനസികമായി ദരിദ്രനായ സമ്പന്നനും സമ്പന്നനായ ദരിദ്രനും ഉണ്ട് ഇവിടെ. കുറേ ഉണ്ടായിട്ടും ഒന്നും കൊടുക്കാതെ എല്ലാം കൈയടക്കി വെച്ചുകൊണ്ട് ജീവിക്കുന്ന ധാരാളം പേരെ കാണാം നമുക്ക്. അർഹതയുള്ളവർക്കൊന്നും കൊടുക്കില്ല, ഒടുവിൽ ശൂന്യമാകരങ്ങളോട് കൂടെ കടന്നു പോകും. വരുമ്പോൾ ഒന്നും കൊണ്ടുവന്നിട്ടില്ല നമ്മൾ. എല്ലാം ഇവിടെ നിന്ന് നമ്മളെ കൊച്ചു ബുദ്ധിയും കൊച്ചു സാഹചര്യവും എന്തൊക്കെയോ നമുക്ക് അനുകൂലമായി വരുമ്പോൾ നേടിയതാണ്. അപ്പം തന്നെ തന്നാൽ കരയുന്നുണ്ട്, ഇവിടെ എത്രയോ പേരുണ്ട് അല്പം സാന്ത്വനത്തിന് വേണ്ടി എന്തിനോ വേണ്ടി കരയുന്ന ധാരാളം പേര് ഇതിൻ്റെ പുറത്ത് കാണണം നിങ്ങൾക്ക്. അവർക്കിതൊന്നും ആസ്വദിക്കാൻ പറ്റില്ല, പറ്റണമെന്നില്ല. ജീവിതമാണ്, അങ്ങനത്തൊരു വ്യവസ്ഥയിലാണ് നമ്മൾ ജീവിക്കുന്നത്. കാരണം ഞാൻ ഇന്ന് കാലത്ത് അവിടെ നമ്മൾ ഈ കുറച്ചപ്പുറം അവിടെ ഈ ഫോറിനേഴ്സ് ഈ വിദേശത്തേക്ക് ആളെ എടുക്കുന്നൊരു കമ്പനിയുണ്ട്. എത്ര പേരവിടെ ഇങ്ങനെ ഓരോ ദിവസവും വന്ന് ക്യൂ നിൽക്കുന്നത് കണ്ടാൽ ഞാൻ ഞെട്ടിപ്പോവും. നല്ല ചെറുപ്പക്കാരായ മനുഷ്യരൊക്കെ
വിദേശത്തേക്ക് ജോലിക്ക് പോവാണ്. ഇതാണ് കേരളം. നമ്പർ വൺ കേരളത്തിന്റെ ദുരവസ്ഥ ഞാൻ ഇത് പറയുമ്പോൾ വിഷമിക്കരുതാരും. എത്രയോ ചെറുപ്പക്കാരികളും ചെറുപ്പക്കാരും വിദേശത്തേക്ക് ജോലിക്ക് വേണ്ടി പോവാണ്, വീട്ടു ജോലിക്കും എന്തൊക്കെയോ നേഴ്സിങ്ങിനോ. അപ്പൊ കണ്ടിട്ട് എന്റെ കണ്ണ് ഉള്ളുന്ന് ആരോടും പറയാൻ പറ്റില്ലല്ലോ. ഉള്ളിൽ ഇതൊക്കെയാണ് നമ്മുടെ പുരോഗതി. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഈ സമ്പന്നത എന്ന് പറയുമ്പോഴേ കാശ് കൊണ്ടുള്ള സമ്പന്നതയല്ല, അതൊരു മൈൻഡ് സെറ്റാണ്. സ്നേഹമാണ് സമ്പന്നത. നമുക്ക് സ്നേഹിക്കാൻ പറ്റണം ചുറ്റുപാടിനെ. ചങ്ങമ്പുഴ പാടിയതുപോലെ സർവ്വചരാചരങ്ങളോടും നമുക്ക് ഈ കടന്നു പോകുമ്പോൾ മറ്റൊന്നും കൊണ്ടുപോകാനില്ല. നമ്മളെല്ലാം ഇവിടെ ഇങ്ങനെ പോകും. ഇന്നിപ്പോൾ ഈ മുഹൂർത്തം ഇന്ന് നമുക്കുള്ളതാണ്. ഇനി എന്നെ കാണാം, കാണാതിരിക്കാം, എവിടെയോ വെച്ച് നമ്മൾ പോവും. മണ്ണോട് മണ്ണാവും അല്ലെ ചാരമാകും, അത്രയേ ഉള്ളൂ കാര്യം. ഇത് ഓരോ നിമിഷവും നമ്മളെ ഓർമ്മപ്പെടുത്തുന്നതാണ് ധ്യാനം, മെഡിറ്റേഷൻ. ഇത് ബുദ്ധൻ പറയാറുണ്ട്. ബുദ്ധൻ തൻ്റെ ശിഷ്യന്മാരെ 6 മാസം ശ്മശാനത്തിലയക്കും. അവിടെ ഡെഡ് ബോഡി കത്തുന്നത് കണ്ടുകൊണ്ട് നീ ധ്യാനിക്കണം. നിൻ്റെ ശരീരം ഒരു നാൾ ഇതുപോലെ, ഇത് പറയുമ്പോൾ പേടിപ്പിക്കണം. എൻ്റെ വൈഫിന് എപ്പോൾ പേടി വരും മരണത്തെക്കുറിച്ച് പറയുമ്പോഴും. ഇതാണ് സത്യം. ഞാൻ ഓരോ ദിവസവും ഓരോ നിമിഷവും അത് ഓർത്തുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴും ആ വാള് വീഴാം. എവിടെ വെച്ചാൽ വീഴാന്ന് ആർക്കും പറയാം, ഗ്യാരണ്ടി ഇല്ല, ആർക്കുമില്ല. കാരണം നമ്മളിത് കഴിഞ്ഞ ദിവസം യൂട്യൂബിൽ കണ്ടില്ലേ, ഭക്ഷണത്തിന് ഓർഡർ ചെയ്ത് ഭക്ഷണം വരുമ്പോഴേക്കാൾ പടഞ്ഞ് മരിച്ചു പോവാണ്, ഹാർട്ട് ഫെയിൽ. കാരണം നമുക്കറിയില്ല, അജ്ഞാതമാണ്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ജീവിതത്തെ നമ്മൾ ഒന്നുകൂടി ഉണർവോടുകൂടി സ്നേഹത്തോടുകൂടി നോക്കിക്കാണുവാൻ പഠിക്കേണ്ടതുണ്ട്. ഈ പ്രായത്തെ പറയല്ല, അല്ലേ നഷ്ടം തന്നെയാണ്. ആ നഷ്ടബോധത്തിലൂടെ ഇവിടുന്ന് യാത്ര ചെയ്യുന്നതിൽ അർത്ഥമില്ല. ആടിപ്പാടി നമ്മൾ സ്നേഹിച്ച് മതിമറന്ന ധ്യാനം ഹർഷോന്മാദത്തിൻ്റെ കല എന്നാണ് പറയുന്നത്. ഉന്മാദമാണ്, ഭ്രാന്താണ്, സ്നേഹത്തിൻ്റെ ഭ്രാന്ത്, പ്രണയത്തിൻ്റെ ഭ്രാന്ത്, ഒന്നിനും വേണ്ടിയല്ലാത്ത ഭ്രാന്ത്. ഇത് പറയുമ്പോൾ വിഷമിക്കണ്ട കേട്ടോ, സദാചാരത്തിന് എതിരൊന്നുമല്ല ഞാൻ. സ്നേഹം കൊണ്ടാണ് നമ്മൾ കീഴ്പ്പെടുത്തേണ്ട ലോകത്തെ, അല്ലാണ്ട് ബോംബ് കൊണ്ടോ ആൾക്കൂട്ടം കൊണ്ടോ അല്ല, ഭൂരിപക്ഷം കൊണ്ടോ അല്ല, സ്നേഹം കൊണ്ട് കീഴ്പ്പെടുത്താൻ പറ്റുമ്പോൾ അതെന്നും യേശുദേവൻ നിലനിൽക്കുന്നത് അതുകൊണ്ടാണ്. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് കടന്നുപോയവരാണ് ചങ്ങമ്പുഴയും യേശുദേവനും. ഇവരൊക്കെ അങ്ങനെ അതിമാനുഷ്യരുടെ അമാനുഷികരായിരുന്നു. സ്നേഹമാണ് അവർ പാടിയത്, സ്നേഹത്തിന് വേണ്ടി ജീവിച്ചു, നിലകൊണ്ടു. പക്ഷെ ആ കാലഘട്ടം അവരെ മനസ്സിലാക്കിയില്ല. ഈ പക്ഷെ ഇന്ന് ഇത് തിരിച്ചറിയുന്നുണ്ടല്ലേ. അപ്പം നമ്മൾ ഇതിൻ്റെയൊക്കെ ആത്യന്തിക ലക്ഷ്യം സ്നേഹം തന്നെയാണ്, നിരുപാധികമായ സ്നേഹം. അതാണ് ധ്യാനത്തിൻ്റെ ഡെഫിനിഷൻ. അല്ലാണ്ട് ധ്യാനിച്ച് ദൈവത്തെ അങ്ങ് ഭൂമിയിൽ ആവാഹിച്ച് കൊണ്ടുവരാനല്ല. നിങ്ങൾ അൺകണ്ടീഷണൽ ലവ്, ഒന്നിനും വേണ്ടിയല്ലാതെ ജീവിക്കുക. നമ്മൾ അങ്ങനെ ജീവിച്ച് മരിക്കുക, ഒരു നാൾ കടന്നു പോകണം നമ്മൾ. അങ്ങനൊരു തലത്തിലേക്ക് നമ്മുടെ മൈൻഡ് സെറ്റ്. ഇത് പറയുമ്പോൾ ബെനിഫിറ്റ് ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് മെഡിറ്റേഷൻ ആൾ കുറയും. അയ്യോ ഇങ്ങനെയാണ് പിന്നെ നമുക്ക് എന്താണ്, നിങ്ങൾക്ക് ഒരു അവാർഡ് കിട്ടും അല്ലെ, അവിടെ സ്വർഗം അവിടെ തുറന്നു വെച്ചിട്ടുണ്ട്, നിങ്ങൾ ഇത്ര ദിവസം ഇത് ചെയ്താൽ നിങ്ങൾക്ക് സ്വർഗ അവാർഡ് തുറക്കപ്പെടുമെന്ന് പറഞ്ഞാൽ ആളുണ്ടാവും അല്ലേ. ധാരാളം പേരുണ്ടാവും, പൈസ അടിച്ച് കാത്തിരിക്കും, അയ്യോ എനിക്കും വേണം സ്വർഗം. ഇവിടെ ഒരു സ്വർഗവും, നമ്മൾ ഇപ്പോൾ നൗ ഇവിടെയാണ് സ്വർഗം, നമ്മുടെ മനസ്സാണ്. എവിടെയാണ് ഭൂമിയിൽ, നമ്മളെ പലപ്പോഴും ഞാൻ ചോദിച്ചിട്ടുണ്ട് കുട്ടികളൊക്കെ ഈ ചോദ്യം, എവിടെയാണ് സ്വർഗവും നരകവും. അതിന് കുറേ കുട്ടികൾ പറയും മേലെയാണെന്ന്. മേലെ നക്ഷത്രങ്ങളും കോടാനുകൂടി സൗരയുധങ്ങളും സൂര്യനൊക്കെയാണ്, അവിടെ നരകമുണ്ടോയെന്ന് ചോദിച്ചു. ഭൂമിയിൽ എവിടെ ഇല്ല, എല്ലാം പരിഭാവന. ഇവിടെ കാണില്ല, ഇപ്പോൾ കൊച്ചിയിലെ പട്ടണത്തിൻ്റെ നടുവിലാണിത്. അവിടെ നല്ല മരങ്ങളുണ്ട്, ഇവിടെ കുറച്ച് പേര് ശാന്തമായിരിക്കുന്നു, ധ്യാനം എല്ലാം കേൾക്കുന്നു, കാണുന്നു. ഇതാണ് സ്വർഗം. അപ്പോൾ സ്വർഗം എന്ന് പറയുന്ന നമ്മുടെ മൈൻഡാണ്. നമ്മളുള്ളിൽ പകയും വെറുപ്പും വിദ്വേഷവും ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ നരകത്തിൻ്റെ കവാടം തുറക്കപ്പെടുന്നു. ആ നിമിഷം മുതൽ നരകമാണ്. പിന്നെ ഉറക്കുണ്ടാവില്ല, ബി പി കൂടും, ഷുഗർ കൂടും. വല്ല കാര്യമുണ്ടോ, ഒന്ന് തോറ്റുകൊടുക്കുക. ഇത് പറയും വിഷമിക്കരുത് കേട്ടോ, അഡ്വക്കേറ്റാണ് ഇവിടെ ഇരിക്കുന്നത്. എഞ്ചിന് വിടില്ല, ഒന്ന് തോറ്റുകൊടുത്ത ഒന്ന് സോറി പറഞ്ഞാൽ തീരാവുന്ന കുറേ പ്രശ്നങ്ങളുണ്ട്, പക്ഷേ ചെയ്യില്ല. ഈഗോ, ആ അഹംബോധം നമ്മളെ വല്ലാതെ മുറിവേൽപ്പിക്കും. ഒന്ന് തോറ്റുകൊടുക്കുക, ഭാര്യയാലും ശരി ഭർത്താവിലും ശരി. എൻ്റെ ഭാര്യ അവിടെ കേൾക്കുന്നുണ്ട്, ഇത് തോറ്റുകൊടുക്കലാണ്. അല്ലാണ്ട് അല്ലെ നമ്മളെ ഈ ഊർജ്ജം വെറുതെ കുറച്ച് കാലമേ ഉള്ളൂ, ഇനിയിപ്പോൾ എത്ര ദിവസം ഉണ്ടെന്നില്ല. അതിങ്ങനെ അടക്കടെ ഫൈറ്റ് ചെയ്ത് ഫൈറ്റ് ചെയ്ത് കളയാൻ ഞാനില്ല. അവൾക്ക് ദേഷ്യം പിടിക്കും, എനിക്ക് ദേഷ്യം വരാത്തതുകൊണ്ട്. എനിക്ക് ദേഷ്യം പിടിക്കാൻ പറ്റില്ല, ഞാൻ പറയുള്ളൂ എനിക്ക് ദേഷ്യം വരണ്ടേ, കാരണം ഇതിലൊന്നുമില്ല, പിടിപ്പിക്കാൻ ഒരാൾ വേണ്ടേ. ഈഗോ അങ്ങനെ ഒരു തലായിപ്പോ. അപ്പോൾ അവൾക്ക് പിന്നെ അവളും കീഴടങ്ങും. ഞാനിത് എൻ്റെ ഭാര്യ ഇത് പറയുന്നത്, ഇതാണ് ജീവിതം. അപ്പം നമ്മൾ പരസ്പരം തോറ്റുകൊടുക്കാൻ പഠിക്കുക എന്നുള്ളതാണ്. നിങ്ങളെ പഠിപ്പിക്കുന്ന എന്താ, തോറ്റുകൊടുക്കാനോ? നമ്മളൊരിക്കൽ തോറ്റേ പറ്റും മൃത്യുവിൻ്റെ മുമ്പിൽ. ഞാൻ പലപ്പോഴും മൃത്യുവിനെ മുഖാമുഖം കണ്ട ഒരാളാണ്. അപ്പോഴാണ് മനസ്സിലാകുന്നത്, നമ്മളെ മൊബൈലും നമ്മളൊക്കെ ബാങ്ക് ബാലൻസും നമ്മളെ കൂട്ടുകാരും ലക്ഷം ലക്ഷം പിന്നാലെ ഒന്നുമില്ല. നീ ശൂന്യതയുടെ അഗാധമായ ഇരുട്ടിൽ ആ ഒരു ഒരു ടേസ്റ്റ്, അപ്പോഴാണ് ജീവിതം മാറി മറിഞ്ഞു പോയത്. ഒന്നുമില്ല ഇവിടെ മസിൽ പിടിക്കാനോ. ഒരു പല്ലുവേദന വന്നാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ,
ഇത് പറയുന്ന വിഷമിക്കാനല്ല, നിങ്ങളൊക്കെ വലിയ ആൾക്കാരെന്ന് എനിക്കറിയാം. പക്ഷേ നമ്മുടെ അഹംബോധം വല്ലാതെ നമ്മളെ വിശിക്ഷിക്കും. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, എൻ്റെ പ്രിയ ഗുരുജനങ്ങളെ, നിങ്ങളൊക്കെ എൻ്റെ ഗുരുവാണ്, നിങ്ങളൊക്കെ അതിമാനുഷ്യരാണെന്ന് എനിക്കറിയാം. കാരണം ധാരാളം മേഖലയിലൂടെ കടന്നു വന്നവരാണ്. പക്ഷേ എൻ്റെ ജീവിതം വേറൊരു മേഖലയിലൂടെ, തെരുവിലൂടെ കടന്നു പോയതുകൊണ്ട് രണ്ടും ഡിഫറൻറ്റാണ്. ആ ഒരു ഒരു വ്യത്യസ്തതയുണ്ട്. കാരണം ഞാൻ അലയുകയായിരുന്നു കൊച്ചുനാളിലൊക്കെ. എൻ്റെ യൗവനകാലത്തൊക്കെ ജീവിത പശ്ചാത്തലം എങ്ങനെ ആയതുകൊണ്ട് ഇന്ത്യയിലെ ആശ്രമങ്ങളും ദുരിതം അങ്ങനെ അങ്ങനെ ജീവിച്ചത്, അതിൻ്റെ ഒന്ന് കിട്ടുന്നൊരു അറിവുണ്ട്. അതാണ് ജീവിതം. അതുകൊണ്ട് ഒന്നും നിരാശയൊന്നുമില്ല. ഇപ്പോൾ മരിച്ചാലും സന്തോഷമുള്ളൂ. ഇപ്പോൾ വേണമെങ്കിൽ മരണം വരട്ടെ, ചിരിച്ചുകൊണ്ട് മരിക്കാൻ പറ്റും. ഒന്നും മാറ്റി വെക്കാറില്ല, നാളത്തേക്ക് വേണ്ടി ഒന്നും മാറ്റി വെക്കാറില്ല. അപ്പോൾ പാടി തീർക്കും. അതുകൊണ്ട് വൈഫിനും വലിയ പേടിയാണ്, ഇയാൾ എന്താവുമെന്നറിയാം. അതുകൊണ്ട് അവളെപ്പോൾ ഈ പട്ടം നൂല് പട്ടം കറങ്ങുമ്പോഴേ നൂലിങ്ങനെ ഇവിടെ ഇങ്ങനെ പിടിക്കണമല്ലോ, അവളും പിടിച്ച് കൂടെ വരും, അല്ലേ എവിടെയല്ലോ എത്തിപ്പോൾ. അതുകൊണ്ട് അതൊരു ദൈവാനുഗ്രഹമാണെന്ന് കാണുന്നത്. അല്ലേ ഞാൻ എവിടെ എത്തിപ്പോൾ, ഇവിടെ ഒന്നും ഉണ്ടാവില്ല, എവിടെയല്ലോ എത്തി. അങ്ങനെ നാമാവശേഷമാണ്. പക്ഷേ ഏതോ ഒരു മഹാഗുരുവിൻ്റെ അനുഗ്രഹത്താൽ കുറച്ച് ക്രിയകൾ, കുറച്ച് മെഡിറ്റേഷൻ ടെക്നിക്സ് ഞാൻ മനസ്സിലാക്കി, അത് നിത്യം നിരന്തരം എന്ന് പറഞ്ഞ പോലെ സമയം കിട്ടുമ്പോഴൊക്കെ ചെയ്യും. അതിന് തീവ്രവാദമൊന്നുമല്ല, എല്ലാ ജീവിതം ആസ്വദിച്ചുകൊണ്ട് തന്നെ സിനിമ കാണും, നല്ല ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കും, ഇഷ്ടമുള്ള സ്ഥലത്ത് പോകും, എല്ലാം ആസ്വദിച്ചുകൊണ്ട്. അല്ലാണ്ട് നിങ്ങൾ ഈ ആത്മീയത എന്ന് പറഞ്ഞിട്ട് ത്യജിക്കുന്ന പോലെ, അത് ബുദ്ധനായിരുന്നു. ബുദ്ധൻ ത്യജിച്ച ആളായിരുന്നു, കൊട്ടാരം ഉപേക്ഷിച്ചു, ഭാര്യ മക്കളെ ഉപേക്ഷിച്ചു, അങ്ങനെ ഭിക്ഷപാത്രം എടുത്തു. അതല്ല, അത് മാറ്റി മഹാനായ ഓഷോ. സോർബ ദ ബുദ്ധ, നിങ്ങൾ സമ്പന്നതയിൽ ധ്യാനിക്കണം. നിങ്ങളുടെ വീട്ടിൽ ഒരു മുറിയുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ നിശ്ചലമായി കുറച്ച് സ്വസ്ഥമായി ഇരിക്കാൻ പഠിക്കണം. അപ്പോഴും നിങ്ങൾ മൃത്യു ഭയം കുറഞ്ഞു കിട്ടും. മരണം വരുമ്പോഴും ചിരിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ട് പോകാൻ പറ്റണം. കാരണം എൻ്റെ ഒരു ഗുരു അങ്ങനെയായിരുന്നു പോയത്. പ്രഭാതത്തിൽ എൻ്റെ മുന്നിൽ നിന്ന് സുഖമായി, ഞാൻ അല്പം ചായ, അദ്ദേഹത്തിന് വയ്യായിരുന്നു, വാർദ്ധക്യം കൊണ്ട്, 90 വയസ്സാകുമ്പോൾ ഒരു വാർദ്ധക്യ സഹജമായ ഒരു ക്ഷീണം ഉണ്ടാവും. അപ്പം ഞാനന്ന് എൻ്റെ ലാസ്റ്റ് ഡേ, ഏതോ ഒരു മഹത്തായ തോന്നൽ വെളിപാടായിരുന്നു, ഞാൻ അവിടെ എത്തിച്ചേർന്നു. അന്ന് ഫൈനൽ ഡേ ആയിരുന്നു. അന്ന് ഇവിടുത്തെ സ്വാമിജിക്ക് മൊബൈൽ സന്ദേശമൊന്നുമില്ല, ഒന്ന് വരണം വിജയരാജ്, ഞാനിതാ പോവാൻ പോവാണെന്നില്ല. എനിക്കൊരു തോന്നൽ, ഞാൻ വൈഫോട് പറഞ്ഞോളൂ, എനിക്കൊരു സ്വാമിജിയെ കാണാൻ അത്യാവശ്യം ഒരു ഒരു എന്തോ ഒരു ഉള്ളിലുള്ളൊരു ഇൻട്യൂഷൻ, വെളിപാട്. ആ വെളിപാട് കൊണ്ട് ഞാൻ പോയി. ഏതോ ഒരു അകാരണമായ ഒരു അസ്വസ്ഥത. ഞാൻ ബൈക്കെടുത്ത് രാത്രി 11 പോകുമ്പം സ്വാമി കുറച്ചൊരു ക്ഷീണിതനായിരുന്നു. അങ്ങനെ എന്നെ കണ്ടപാട് വളരെ സന്തോഷമായി. എവിടെയായിരുന്നു, ഞാൻ കുറച്ച് കാലം പോകാറില്ലായിരുന്നു. ഞാൻ എങ്ങനെയാണല്ലോ, ഒരു ഭ്രാന്തനെ പോലെ പോകുന്ന ആളല്ലേ, ഒരു പോക്കങ്ങ് പോയാൽ പോയി, പിന്നെ എപ്പോഴെങ്കിലും വരാൻ പോകാം. പക്ഷേ ഇപ്പോഴ് ചെറിയ ഓർഡറിൽ പോവാണ്, ഇനി കുറച്ച് സമയമല്ലുള്ളൂ, അത് ചിട്ടപ്പട്ടത്തോടുകൂടി ജീവിച്ചങ്ങ് തീർക്കാം. പഴയ അടിഞ്ഞാടലൊക്കെ തീർന്ന് നിർത്തിച്ച ഇപ്പോൾ കൂടെ വൈഫ് ഉണ്ടാവും, അല്ലെ ആരെങ്കിലും ഉണ്ടാവും, മക്കളൊക്കെ ഉണ്ടാവും, എന്നുവെച്ചാൽ ഇങ്ങനെ വിടില്ല. അപ്പോൾ അങ്ങനെ ഞാൻ പോകുമ്പോഴേ ഈ എൻ്റെ ഗുരുനാഥൻ അന്ന് പ്രഭാതം പോണ്ട ഇവിടെ അങ്ങനെ സംബന്ധം തന്നില്ല. സാധാരണ ഞാൻ പോകട്ടെ സ്വാമിജി എന്ന് പറഞ്ഞ് പാദൊക്കെ നമസ്കരിച്ച് കീഴ്വഴക്കം. ആ മഹാഗുരുവിനെ നമസ്കരിക്കും, അപ്പോഴേ എനിക്കൊരു സന്തോഷമുണ്ടാവും. നമ്മൾ ഈഗോ അല്ല, അതുകൊണ്ടാണ് എൻ്റെ ഈ ജീവിത അനുഗ്രഹം ഇങ്ങനെ പോകുന്നത് എനിക്ക് തോന്നുന്നത്. അവരൊക്കെ കീഴ്വഴക്കം, തലകുനിച്ച് പാദങ്ങളിൽ ശിരസ് നമിക്കാൻ പറ്റിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ പറഞ്ഞു, സ്വാമിജി ഞാൻ പോട്ടെ, പോകണ്ട ഇന്ന് പോകണ്ട, ഇങ്ങനെ കൈകൊണ്ട് കാണിച്ചു, ഒന്നും സംസാരിച്ചില്ല. ഞാൻ അവിടെ വെയിറ്റ് ചെയ്തു, പിന്നെ വേറെ വഴിയില്ല. ആ ലോക്ക് ചെയ്യപ്പെട്ടു. അങ്ങനെ അന്ന് പ്രഭാതത്തിൽ 4 ഞാനൊരു കട്ടൻ ചായ ഉണ്ടാക്കി കൊടുത്തു. ഇതെൻ്റെ ഗുരുവിൻ്റെ ആത്മകഥ പറയുന്നത് എനിക്ക് സന്തോഷമുണ്ട്, ഒരു അനുഭവമാണ്. നിങ്ങൾക്ക് ബോറടിക്കും എനിക്കറിയാം, പക്ഷേ സാരമില്ല, ഇത് കഴിഞ്ഞാൽ ഒരു മെഡിറ്റേഷൻ ടെക്നിക്സ് ഞാൻ പറഞ്ഞുതരും, അപ്പോഴേ ഞാൻ പോകും, അതോടുകൂടെ നിങ്ങളെ പ്രശ്നം പരിഹരിക്കപ്പെടും എന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ ഇദ്ദേഹം, ഞാൻ ഈ ചായ കൊടുത്തു, അത് എന്നെ സൗമ്യമായി നോക്കി, ഒരു പുഞ്ചിരിയോടെ കണ്ണുനീരിങ്ങനെ വരുന്നുണ്ടായിരുന്നു. അപ്പോഴേ സംസാരിക്കുന്നില്ല, മൗനമായിരുന്നു സ്വാമി കുറേ കാലമായിട്ട്. അങ്ങനെ ഒരു സ്നേഹത്തോടുകൂടെ നോക്കണം, അത് ദീർഘമായ ശ്വസനത്തോടുകൂടി അദ്ദേഹം ലാസ്റ്റ് ബ്രീത്ത്, അവസാനമായ ശ്വാസം, അതോടുകൂടെ ഞാൻ അരമണിക്കൂർ നോക്കി നിന്നു, ശ്വാസം പുറത്ത് വരുന്നുണ്ടോ. കാരണം യോഗികളൊക്കെ അല്ലേ, അപ്പോൾ ചില സമയം കുറേ സമയം കഴിഞ്ഞിട്ട് പുറത്ത് വരുമായിരിക്കാം. ഞാനിങ്ങനെ കണ്ണുന്നൊട്ട് കാത്തിരുന്നു. അപ്പോൾ ഈ ശ്വാസത്തിൻ്റെ അറിയാലോ, നിലച്ച മരണമാണല്ലോ സാറേ. അപ്പോൾ നമ്മൾ ഈ ഭൂമിയിൽ ഇപ്പം ഇരിക്കുമ്പോഴും ഓക്സിജൻ വന്നും പോയിക്കൊണ്ടിങ്ങനെ ഇരിക്കും, അറിയാലോ. 3 കാര്യമുള്ളൂ, 3 ഓക്സിജൻ ബ്രെയിനിലെത്തിയില്ലെങ്കിൽ ബ്രെയിൻ ഡെത്ത് വരും, മെഡിക്കൽ സയൻസ് ഞാൻ പറയുന്നില്ല. 3 ഹാർട്ട് ടിക് 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 അടിച്ചില്ലെങ്കിൽ ബോധം കിടും. ഇതാണ് നമ്മൾ. വല്ലപ്പോഴും ഓർത്തിട്ടുണ്ടോ നമ്മളെക്കുറിച്ച്, നമ്മളുടെ ഈ വലിയ അറിവും ബ്രെയിനൊക്കെ ഉള്ളതുകൊണ്ടേ ഇത്രയേ ഉള്ളൂ കാര്യം. അപ്പോൾ 3 പ്രാണൻ ഓക്സിജൻ ബ്രെയിനിലേക്ക് എത്തിയില്ലെങ്കിൽ നമ്മൾ ബ്രെയിൻ ഡെത്ത് വരും എന്നാണ് പറയുന്നത്.
അപ്പൊ അത്രമാത്രം ശ്രദ്ധിക്കേണ്ടതാണ് ബ്രീത്ത്, ശ്വസനം. അതാണ് യോഗയുടെ ഒന്നാമത്തെ നിയമം. നിങ്ങൾ ശ്വസനത്തെ നിരീക്ഷിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സത്യത്തിലേക്ക് എത്തിച്ചേരാം. പക്ഷെ മനസ്സ് വിടില്ല, ഇതിപ്പം ചിന്തിച്ചിട്ട് എന്താ കാര്യം, ആഗോള പ്രശ്നം നടക്കുകയാണ്, നൂറ് നൂറ് പ്രശ്നങ്ങളിലേ ബ്രീത്ത് ശ്രദ്ധിക്കാൻ പോകുന്നു, അവിടെയാണ് പെട്ടുപോകുന്നത് മനുഷ്യൻ. അപ്പം കുറച്ച് സമയം നിങ്ങൾ എ സി റൂമിലിരുന്നു കൊണ്ട് കൊതുകടിക്കാതെ, കൊതു വന്ന പ്രശ്നവും അതാണ് നമ്മൾ ഏറ്റവും വലിയ ശല്യം, അവിടെ ചൊറി ഇവിടെ ചൊറി മൈൻഡ് മാറപ്പോൾ സ്വസ്ഥമായി ശാന്തമായി ഇരുന്നു കൊണ്ട് നിങ്ങളെ ശ്വസനത്തെ നിരീക്ഷിക്കണം. അതാണ് ബുദ്ധൻ പറഞ്ഞത്. ഇതിപ്പോൾ ഇവിടെ നിന്നും ചെയ്യാം, പട്ടണത്തിൽ നിന്ന് ചെയ്യാം, എവിടെ നിന്നും ചെയ്യാം, ഇതിന് പ്രത്യേക ആശ്രമവും കവാടവും ഒന്നും വേണ്ട, നിങ്ങളെ വീട്ടിലിരുന്നുകൊണ്ട് ചെയ്യാം. പരിഭാവനമായൊരു മുറി, നമ്മളെ പൂജാമുറി എന്ന് പറഞ്ഞിട്ട് അതല്ല, മെഡിറ്റേഷൻ റൂം വേണം. നിങ്ങൾ മുറിയിൽ ഒരു മുറി, നിങ്ങളവിടെ മെഡിറ്റേഷൻ മാത്രം ഉപയോഗിക്കണം, ഒരു ചെറിയൊരു മൂല മതി. അതാണ് ഓഷോ പറയുന്നത്, അവിടെ നിങ്ങൾ ധ്യാനനിരതരാവണം, നിങ്ങളെക്കുറിച്ചറിയുവാൻ. ഹൂ എം ഐ, രമണ മഹർഷി പറഞ്ഞതുപോലെ, ഞാൻ ആരാണ്, ഈ തീരത്തിൻ്റെ നിയോഗം എന്താണ്, ഞാൻ എത്ര കാലം ഇവിടെയുണ്ട്, ഇനി എനിക്ക് എത്ര അങ്ങോട്ട് എത്ര ദിവസമുണ്ട്, എനിക്കിവിടെ എണ്ണപ്പെട്ട ദിവസം, ഞാൻ എന്തൊക്കെ ചെയ്ത് തീർക്കാനുണ്ട്, എനിക്കൊന്നും ചെയ്യാൻ തീർക്കാനൊന്നുമില്ല, ഫ്രീ ആണ്. നമ്മളെ പരിപാടികൾ കഴിഞ്ഞു, രണ്ട് മക്കളുണ്ടായിരുന്നു, അവരെ കല്യാണം കഴിച്ച് വെച്ചു, ഇനി അവർ ജീവിക്കട്ടെ, ഇനി എപ്പോഴും അവരുടെ തറയിൽ ഇങ്ങനെ മുട്ടിക്കൊണ്ടിരിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഫ്രീ ആണ്, ഇപ്പോഴും പോട്ടെ, സാരമില്ല, നന്നായി. കാരണം തോന്നിയ പോലെയൊക്കെ ജീവിച്ചു, ജീവിതം മാറ്റിവെച്ചിട്ടില്ല സാറേ, ആടിപ്പാടി അങ്ങനെ ജീവിച്ചു, അതുകൊണ്ട് ആ കൃതാർത്ഥത എനിക്കുണ്ട്, വേസ്റ്റാക്കിയിട്ടില്ല. അതുകൊണ്ട് നിങ്ങളൊരു മുറിയിൽ എല്ലാവരും ഒരുമിച്ചിരുന്നാൽ വളരെ നല്ലത്, കുടുംബവും കുട്ടിയും അങ്ങനെ ഇരിക്കില്ലെന്ന് എനിക്കറിയാം, അങ്ങനെ പറ്റില്ല. കാരണം ഒരാൾക്ക് ടി വി സീരിയൽ കാണണം, ഒരാൾക്ക് മൊബൈലിൽ ചൊട്ടിയിരിക്കണം, തെറ്റില്ല ജീവിതത്തിൻ്റെ ഭാഗം. പക്ഷേ കുറച്ച് സമയം, ഒരു പത്ത് മിനിറ്റെങ്കിലും കുടുംബത്തിലെല്ലാവരും ഒന്ന് ശാന്തമായി മൗനമായി ഇരുന്നാൽ മതി, ഒന്നും ചെയ്യണ്ട, വെറുതെ അവരവരുടെ ശ്വസനം. കാരണം ഇതാണ് കമ്മ്യൂണിസം, ഈ ശ്വസനത്തിന് യാതൊരു മാറ്റവും സർ. ഹിന്ദുവിൻ്റെതായാലും മുസ്ലിമായാലും വിപ്ലവകാരിയായാലും കലാപകാരിയായാലും കള്ളനായാലും കൊള്ളക്കാരനായാലും എല്ലാം ഒരേ ശ്വസനമാണ്, ആ ഓക്സിജൻ, പ്രാണൻ, പ്രാണൻ്റെ വില, അതാണ് ജീവിതം. നമ്മൾ ഈ ഭൂമിയിൽ നിലനിൽക്കണമെങ്കിൽ ഇതൊക്കെ വേണം, ശ്വസനം നടക്കണം, ഭക്ഷണം, സൂര്യനിൽ നിന്നും ആഹാരം കിട്ടണം. നമ്മളെല്ലാം ഭക്ഷണം കഴിച്ചിട്ട് എനിക്ക് ഇവിടെ വരാൻ പറ്റില്ല, ക്ഷീണിക്കും ഞാൻ, രണ്ടോ മൂന്നോ ദിവസമൊക്കെ ഇരിക്കാം. പിന്നെ ചില തീവ്രവാദികളുണ്ട്, അത് വേറെ, അതിവിടെ ഞാൻ ചർച്ച ചെയ്യുന്നില്ല, അത് ഹിമാലയത്തിലൊക്കെ ഉണ്ടാവും, അവർ അവിടെ ഇരിക്കട്ടെ, അവർ മഹാഗുരുക്കന്മാരൊക്കെ ഉണ്ട്, അത് കഥകളൊക്കെ കേട്ടിട്ട് നമുക്ക് കാര്യമില്ല, നമുക്ക് ഇവിടെയുള്ള കാര്യമേ പറയാൻ പറ്റും. അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ അങ്ങനെയുള്ള ആൾക്കാരുണ്ട്, ഭക്ഷണമൊക്കെ ഉപേക്ഷിച്ച് എത്രയോ പേരുണ്ട്, പക്ഷെ അവർ അങ്ങനെ ഇരിക്കുക, അതിലേക്ക് ഞാൻ കടക്കുന്നത്, അത് അത്ഭുതങ്ങളുടെ ലോകമാണ്. ഇവിടെ നമുക്ക് ഭക്ഷണം കഴിക്കണം, സമയാസമയങ്ങളിൽ കഴിക്കണം, നല്ലായി ഉറങ്ങണം, സന്തോഷിക്കണം, ഹാപ്പിനെസ്. ഭക്ഷണം ഉണ്ടായതുകൊണ്ട് അദ്ദേഹം കാത്തിരിക്കുക, ജയിലതൊക്കെ ഉണ്ട്, പക്ഷേ അവിടെ സന്തോഷമുണ്ട്, സ്വാതന്ത്ര്യമില്ല, ഫ്രീഡം വേണം. ഒരു മനുഷ്യൻ ഇപ്പം ഞാനിവിടെ സംസാരിക്കുമ്പോൾ നിങ്ങളിവിടെ തോക്ക് ചൂണ്ടിയെന്നാൽ എനിക്ക് സംസാരിക്കാൻ പറ്റുമോ? എനിക്കൊരു ഒരു ഫ്രീഡം ഉണ്ട്, ആ സാറ് സംസാരിക്കട്ടെ. എന്നാലും ചില സമയം ചെറുപ്പേരൊക്കെ വരും, പറ്റിയിട്ടില്ലെങ്കിൽ ആർക്കും ഒരാൾക്ക് ഞാൻ സംസാരിക്കുന്ന രീതി ശരിയില്ല, അവിടെ നേരൊക്കെ വരാം, ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്, സാരമില്ല. എന്നാലും ഇത് മുതിർന്ന പൗരന്മാരായതുകൊണ്ടും പക്വതയുള്ളവരായതുകൊണ്ടും വിവേകികളായതുകൊണ്ടും അത് സംഭവിക്കില്ല, അല്ലെങ്കിൽ സംഭവിക്കും. കാരണം എല്ലാവരെയും തൃപ്തിപ്പെടുത്താൻ പറ്റില്ല സാറേ, പറ്റുമോ? അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ജീവിതത്തിൻ്റെ വിലയേറിയ സമയത്തിൽ വീട്ടിൽ ശാന്തമായി സ്വസ്ഥമായി മൗനമായി ഇരിക്കാൻ നിങ്ങൾ ശീലിച്ചാൽ അതിൻ്റെ പേരാണ് വിപാസന, വിപാസന മെഡിറ്റേഷൻ. അത് ഇന്ന് ലോകം മുഴുവനും 10-day കോഴ്സ് നടത്തുന്നുണ്ട് ഫ്രീ ആയിട്ട്, അത് സൗജന്യമാണ്, ഡൊണേഷൻ കൊടുത്താൽ മതി. ഞാനത് ചെയ്ത ഒരാളാണ്, 10 ദിവസം രാവിലെ 4 മണി മുതൽ രാത്രി 9 മണി വരെ നിശ്ചലമായിരിക്കാം, ഭ്രാന്ത് വരും. ഞാൻ എൻ്റെ ഒരു യൂട്യൂബ് വീഡിയോയിൽ അത് ഇട്ടിട്ടുണ്ട്, ഭ്രാന്ത് വരാതെ രക്ഷയില്ല, 4 ദിവസം കൊണ്ട് എന്നെ പിരിയിളകും. അതുവരെ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ പെട്ടെന്ന് അത് ഓഷോ തിരുത്തി. ഓഷോ അങ്ങനെ പറ്റില്ല, മനുഷ്യരല്ലേ, കുറച്ച് ഡാൻസ് ചെയ്യുക, കുറച്ച് നടക്കുക, അവെയറായിക്കൊണ്ട് ബോധപൂർവ്വം നടക്കുക. നമ്മളിപ്പോൾ ഇപ്പോൾ ഇരിക്കുമ്പോഴത്തേനും നമുക്ക് ബോധപൂർവ്വം ഇരിക്കാൻ വേണമെങ്കിൽ, അല്ലെങ്കിൽ യാന്ത്രികമായിരിക്കാം, നിങ്ങളെ നട്ടലൊക്കെ ഒന്ന് വൃത്തി, ഒന്ന് നിങ്ങളെ ശ്വസനത്തേക്ക് ഒന്ന് നിരീക്ഷിച്ച് നിങ്ങളെ തന്നെ അവെയർ ചെയ്യുക, നിങ്ങളെങ്ങനെയാണ് ഇരിക്കുന്നുള്ള പോസ്റ്റർ, അതിനെക്കുറിച്ച് അവെയറായാൽ മതി, അവെയറായാൽ മതി. നിങ്ങൾ ബോധത്തോടുകൂടെ അപ്പോൾ തന്നെ നിങ്ങൾ ആരാണെന്ന് മനസ്സിലാവും, നിങ്ങൾ ഇവിടെയാണോ അല്ലെ ചിന്തകളുടെ ലോകത്താണോ. ഇങ്ങനെ മനസ്സ് പോവല്ലോ, മനസ്സ് നിങ്ങൾ പെർമിഷനൊന്നും ആവശ്യമില്ല, അത് സഞ്ചരിക്കും, അതിപ്പോൾ അമേരിക്കയിലെത്തും, ലണ്ടനിലെത്തും, മക്കളൊക്കെ അവിടെയാണെങ്കിൽ ആ മോളെന്താ ചെയ്യുന്നുണ്ടാവുക, ഇങ്ങനെ. അപ്പോൾ അവനെ പതുക്കെ പതുക്കെ സ്ലോലി നമ്മൾ വശീകരിക്കണം,
നോ മൈൻഡ്. ഇത് പഠിപ്പിക്കാൻ ബുദ്ധിമുട്ടാണ്. ഈ മനസ്സില്ലാത്ത സമയത്താണ് ക്രിയേഷൻ നടക്കുന്നത്, ക്രിയേറ്റിവിറ്റി. ഇപ്പം എഴുത്തുകാർക്കൊക്കെ അറിയാം, വെളിപാട് പോലെ, ഇപ്പോൾ പ്രകാശ് സാറിനൊക്കെ അറിയാം, ഒരു വെളിപാട് പോലെ ഒരു തോന്നൽ വരും അജ്ഞാതത്തിൽ നിന്നും. അതിനുവേണ്ടി നമ്മൾ ഈ ബോധമനസ്സിനെ അല്പസമയം വിശ്രമിപ്പിക്കണം. ഇതാണ് മെഡിറ്റേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മെഡിറ്റേഷൻ കൊണ്ട് നിങ്ങളെ ബോധമനസ്സ്, അപ്പോൾ നിങ്ങൾക്ക് അജ്ഞാതത്തിൽ നിന്നും അശരീരിയിൽ നിന്നും, അങ്ങനെയാണ് ഈ കവിയൊക്കെ ഉണ്ടായിട്ടുള്ളത്. അല്ലാണ്ട് അവർക്ക് പഠിപ്പിച്ചിട്ട് ഓരോ കവിയാക്കാനൊന്നും പറ്റില്ലായിരിക്കും. അങ്ങനെ വെച്ചാൽ അവരെല്ലാം കവിയായാലേ. അജ്ഞാതത്തിൽ നിന്ന് വരുന്ന ചില അശരീരികളുണ്ട്, അതാണ് നമ്മെ നമുക്ക് ആനന്ദമുണ്ടാകും. നമ്മളെ ക്രിയേഷനാണ്. മ്യൂസിക് സംഗീതമാവട്ടെ, സാഹിത്യമാവട്ടെ, കവിതയാവട്ടെ, ഇനി മെഡിക്കൽ സയൻസ് ആവട്ടെ, ടെക്നോളജി ആവട്ടെ, എല്ലാം ഇൻഡ്യൂഷനാണ്. ഒരു വെളിപാട് പോലെ തോന്നിയതിൻ്റെ ആ പ്രകടഭാവമാണ് ഇന്നിപ്പോൾ നമ്മൾ കഴിയുന്ന മൊബൈൽ ഫോണാവട്ടെ, എല്ലാം ഈ ടെക്നോളജി ആവട്ടെ, ഇതൊക്കെ ഒരു മനുഷ്യൻ്റെ ബ്രെയിനിൽ നിന്ന് വന്ന ഇല്ലേ, അജ്ഞാതത്തിൽ നിന്ന് വന്ന. ഇപ്പം തോമസ് ആൽവ എഡിസൺ ഇത് കണ്ടുപിടിക്കുമ്പോൾ എത്ര വർഷം മുമ്പെയാണ് ഇല്ലേ, ഒരു വ്യക്തിയിലൂടെ തോന്നുകയാണ്. ആ ഇങ്ങനെ സംഭവം കുറച്ച് കൂടി, അല്ലേ എനിക്ക് എൻ്റെ ശബ്ദം പൊട്ടിപ്പോകും, തൊണ്ടയൊക്കെ പൊട്ടേണ്ടി വരും, ഇപ്പം തന്നെ അറിയാലോ. അപ്പോൾ ഇതൊക്കെ വലിയ സഹായമല്ലേ. അപ്പോൾ ഇതുപോലെ എല്ലാ മനുഷ്യനിലും ഈ അതിമാനുഷ്യമായ കഴിവുണ്ട്. പക്ഷേ നമ്മളത് പലപ്പോഴും ഈ റോബോട്ടിക് സിസ്റ്റം കൊണ്ട് അത് പ്രകാശിക്കുന്നില്ല. അത് ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം നമ്മൾ ചിലവഴിച്ച് അങ്ങനെ തൃപ്തനാവുകയാണ്, അങ്ങനെ ഒരു ജീവിതം ഹോമിക്കപ്പെടുകയാണ്. അവിടെയാണ് വിശാലമായി നമ്മൾ നമ്മുടെ ഓപ്പൺ ദ ഹാർട്ട്, നിങ്ങളെ ഹൃദയം തുറന്നുകൊണ്ട് ഈ പ്രപഞ്ചത്തെ, പ്രകൃതിയെ നോക്കിക്കൊണ്ട്, ഇവിടെയുള്ള അസ്തമയവും സൂര്യ ഉദയവും പക്ഷികളുടെ കളകൂജനവും കാറ്റിൻ്റെ ശബ്ദവും കടൽക്കരയും എല്ലാം കാണണം. നിങ്ങൾ രാത്രിയുടെ പൗർണമി കാലഘട്ടത്തിലെ രാത്രി ആകാശത്ത് നോക്കുക, അത്ഭുതമാണ്. കണ്ണുകൊണ്ട് കാണുന്ന ഈ മഹാപ്രപഞ്ചം ദിവ്യ അത്ഭുതമാണ്. ഇതൊക്കെ നമ്മൾ ആവാഹിക്കണം, ആസ്വദിക്കണം. പക്ഷെ നമ്മൾക്കിത് പറ്റില്ലല്ലോ. നമ്മൾ ഇന്ന് അത്രയും കണ്ടീഷൻ ചെയ്യപ്പെട്ടു പോയി, റോബോട്ട് പോലെയാണ്. ഞാൻ പറഞ്ഞു, ഈ തെരുവിലൂടെ നടക്കുമ്പോൾ എല്ലാവരും ഇങ്ങനെ താഴ്ന്നാത്തി, ഇങ്ങനെ എന്തോ ഒരു ദുഃഖഭാരം, ഡിപ്രഷൻ രോഗികൾ പോലെയാണ്. ആരുടെ മുഖത്ത് ഒരു പ്രസന്നതയോ സന്തോഷമോ, ചിരിച്ചാൽ പോലും ചിരിക്കാൻ മടി കാണിക്കാം മനുഷ്യർ. കാരണം ഞാൻ എൻ്റെ മുഖത്ത് നോക്കി ഒന്ന് ചിരിക്കാറുണ്ട്, മറ്റൊന്നും സമ്മാനിക്കാൻ ഇല്ല എൻ്റെ കയ്യിൽ, ഒരു ചിരി, ഒരു പുഞ്ചിരി. പക്ഷേ തിരിച്ച് പ്രതീക്ഷിക്കണ്ട, ഗൗരവമാണ്. ഞാനാണ് എന്നെ നോക്കി ചിരിക്കാൻ, ആകെ വിഷമിച്ചു പോകുന്നു സാറേ, അങ്ങനെ തോന്നും. ഒരു മനുഷ്യനല്ലേ. അങ്ങനെ നമ്മുടെ മുഖം പ്രസന്നമാവട്ടെ, ടെൻഷൻ കുറയും. ലാഫിങ് തെറാപ്പി ഉണ്ട്, അതൊക്കെ നമ്മളെ ക്ലാസ്സിൽ നടത്തുന്നതാണ്, ഇവിടെ പറയുന്നില്ല. പുഞ്ചിരിച്ചുകൊണ്ടിരിക്കണം നമ്മൾ. അതാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ, പ്രസാദേ സർവദുഃഖാനാം ഹാനിരസ്യോപജായതേ. പ്രസാദമായിരിക്കുക. നമുക്കെല്ലാം പ്രശ്നങ്ങളുണ്ട്, പോരായ്മകളുണ്ട്, എല്ലാം ഉണ്ടായിരിക്കും. പക്ഷെ അവിടെ നമ്മൾ ഇത്രയും ജീവിച്ചില്ലേ, നമുക്കൊരു മനുഷ്യജന്മം കിട്ടി, അത് കണ്ണും കൈയും കാലും പ്രവർത്തിക്കുന്നുണ്ട്. ഞാൻ ഈ ഓൾഡ് ഏജ് ഹോമിൽ ക്ലാസ് എടുക്കാൻ പോകുന്നുണ്ട്, ജയിലിൽ പോയിട്ടുണ്ട്. അവിടെ ഈ കിടക്കയിൽ കിടന്നുകൊണ്ട് ഭക്ഷണം വായിലിങ്ങനെ കൊടുത്തുകൊണ്ട്, അവർക്കൊന്നും അറിയില്ല അവർ ജീവിച്ചിരിക്കുന്നുണ്ടോ മരിച്ചോ ഒന്നുമില്ല. പക്ഷെ ജീവനുണ്ട്, ബോധമില്ല, കോൺഷ്യസ് ഇല്ല, ഊർജമുണ്ട്, പക്ഷേ ബോധമില്ല, പോയില്ലേ, എന്താ ചെയ്യുക. അങ്ങനെ എത്ര പേര് കിടക്ക, നമ്മളറിയത്തില്ല. ഇവിടെ വന്നത് എല്ലാം അനുഗ്രഹീതരാണ്. കാരണം നിങ്ങൾക്ക് ഇപ്പോഴും എനിക്കും നടക്കാൻ പറ്റുന്നു, കേൾക്കാൻ പറ്റുന്നു, കാണാൻ പറ്റുന്നു, ചിരിക്കാൻ പറ്റുന്നു, ചിന്തിക്കാൻ പറ്റുന്നു, കൂട്ടലും കിഴിക്കലും പറ്റുന്നു, എല്ലാം പറ്റുന്നു. വലിയ അനുഗ്രഹമല്ലേ, ഒരു മനുഷ്യ ജന്മത്തിൻ്റെ സഫലീകരണമാണത്. ഇത് പറ്റാതെ എത്രയോ പേര് ഔട്ട് സൈഡിലുണ്ട്, അതിനെപ്പറ്റി പോകുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വലിയൊരു സമയം നിങ്ങൾ ധ്യാനത്തിന് വേണ്ടി ഒരു മണിക്കൂറെങ്കിലും മാറ്റിവെച്ചാൽ നിങ്ങൾക്ക് സുഖമായി ഈ ലോകത്ത് നിന്ന് കടന്നു പോകാം. ഈ ടെക്നോളജിക്കൽ മരണമുണ്ടല്ലോ, ധാരാളം കാഴ്ചകൾ പിടി, അത് ഞാൻ കുറ്റം പറയുന്നില്ല, അത് ആവശ്യം തന്നെ, അത്യാവശ്യ ഘട്ടത്തിൽ അതൊക്കെ വേണം. പക്ഷേ പരമാവധി ആരെയും ദ്രോഹിക്കാതെ ബുദ്ധിമുട്ടിക്കാതെ നമ്മൾ സ്വച്ഛന്ദമായ മൃത്യു, ആ മരണം അടുക്കാറാകുമ്പോൾ ഇൻഡ്യൂഷൻ വരും. 6 മാസം മുമ്പേ മരണം നമ്മളെ അറിയിക്കും, ഇൻഡ്യൂഷൻ. ഇതാണ് പറയുന്നത് ദോഷം. അപ്പം നമ്മളെല്ലാം തയ്യാറാവണം, യാത്രയ്ക്ക് തയ്യാറാവണം. അപ്പോൾ എല്ലാ പരിപാടികളും ഉത്തരവാദിത്തപ്പെട്ടവരെ ഏൽപ്പിക്കണം. മോനെ അവിടെ ഇതൊക്കെ ഉണ്ടാ, ഇനി ഞാൻ എൻ്റെ സമയമായി, ഇനി നിങ്ങളാണ് ഈ ലോകത്ത് ജീവിക്കേണ്ടത്, അല്ലാണ്ട് ഈ അന്ത്യശ്വാസം വരെ വിട്ടുകൊടുക്കില്ലേത്, സ്വത്ത് തർക്കം, ഈ പകയിലൊന്നും മരിച്ചാൽ മതിയാ, എത്ര പേരോട് പറയും, ഈ പണ്ട് കാലമാണെന്ന് മരിച്ചു കിട്ടിയാൽ മതിയായിരുന്നു, അതുവരെ കൊടുക്കില്ലെന്നേ. എന്നിട്ട് പാവങ്ങൾ, കുട്ടികളൊക്കെ ഇങ്ങനെ കഷ്ടപ്പെട്ട്, ഞാൻ കുറ്റം പറയല്ലേ, ഇവിടെയുള്ള ആളെ പറ്റിയൊന്നുമല്ല പറയുന്നത്, അങ്ങനെയുള്ള മനുഷ്യരുണ്ട് ഭൂമിയിൽ. എന്നിട്ട് ഈ മക്കളൊക്കെ കഷ്ടപ്പെടുകയാണ്. അപ്പം അങ്ങനെ പാടില്ല. നമ്മൾ ഏകദേശം ഏത് ജീവിച്ച പിന്നെ വിട്ടുകൊടുക്കുക, ഫ്രീ ആവാം, ടോട്ടലി ഫ്രീ, കൈ ഇങ്ങനെ ഫ്രീ ആയിക്കൊണ്ട് നടക്കണം, ചെറിയ ബാഗൊക്കെ ആവാം, അത്രയേ ഉള്ളൂ, വേറൊന്നും ഇല്ലെന്നേ. അങ്ങനെ ആടിപ്പാടിക്കൊണ്ട് നമ്മൾ ദിവസങ്ങളെ, നിമിഷങ്ങളെ ഈ തീരത്ത് നിന്നും ആസ്വദിച്ചുകൊണ്ട്, അല്ലാണ്ട് ദുഃഖിച്ച് കരഞ്ഞിരിക്കണ്ട,
കടന്നു പോകാൻ നമുക്ക് കഴിയും. അതിനു വേണ്ടി ഞാനൊരു ചെറിയ മെഡിറ്റേഷൻ നിങ്ങൾക്ക്, എൻ്റെ സമയം സാറേ സമയം അരമണിക്കൂറും കൂടി ഉണ്ട്. അപ്പോൾ ഇത്രയും ഞാൻ പറഞ്ഞത് ധ്യാനത്തിൻ്റെ ആവശ്യകത ആധുനിക മനുഷ്യന്, കാരണം ആധുനിക മനുഷ്യ ജീവിതം അറിയാലോ, ടെൻഷനും പെൻഷനും മത്സരവും കടമത്സരവും കസേലയ്ക്ക് വേണ്ടിയിട്ടുള്ള അടിയും. ഒരു കസേല അവിടെ ഉണ്ടാവും, പക്ഷേ അതിനുവേണ്ടി എല്ലാവരും ആഗ്രഹിക്കും അവിടെ പോയി ഇരുന്നാൽ കൊള്ളാമായിരുന്നു. അപ്പോൾ എങ്ങനെയൊക്കെ പാല വെക്കണം, ആരൊക്കെ തോണ്ടണം, ആരൊക്കെ ഇങ്ങനെ ലോപല്ല കാര്യമുണ്ടോ സാറേ? അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് എല്ലാ കസേലകളും ഒരു നാൾ നമ്മൾ വലിച്ചെറിയണം. മുൻകൂട്ടി കാര്യം മനസ്സിലാക്കി അങ്ങോട്ട് ഉപേക്ഷിച്ചേക്കാം, എല്ലാ കൊട്ടാരവും ഉപേക്ഷിക്കുക. ബുദ്ധൻ പോയില്ലേ, അതുപോലെ പോകാനല്ല. അങ്ങനെ അള്ളിപ്പിടുത്തം, അതാണ് ഇവിടെ നടക്കുന്നത്. ഇപ്പം രാഷ്ട്രീയ രംഗത്തൊക്കെ കാണുന്നില്ലേ, ഒന്നും വിട്ടു കൊടുക്കില്ല, അള്ളിപ്പിടുത്തമാണ്. അപ്പം ഇതൊക്കെ ഒരു നാൾ പ്രകൃതി തന്നെ അത് പണിയെടുപ്പിക്കും. നാച്ചുറൽ ലോ വിടമാട്ടെ, ചാട്ടവാറടി കൊണ്ട് ഓടേണ്ടി വരും. ചരിത്രം മുഴുവനും പരിശോധിച്ചാൽ കാണാം, എല്ലാവരും നല്ലവരായിരുന്നു, പക്ഷേ എവിടെയല്ലോ വഴിതെറ്റി പോവാണ്. ആൾക്കൂട്ടത്തിൻ്റെ കയ്യടി കൊണ്ടുള്ള ഈ പ്രഹരം, ബലൂണ് പൊന്തുന്നത് എന്തിനാണെന്നറിയില്ല സാറേ, പൊന്തും പക്ഷെ അത് പൊട്ടും. ഊതി ഊതി പൊന്തിക്കും, ആൾക്കാരുണ്ടാവും കയ്യടിക്കാനും ആവേശം കൊള്ളിക്കാനും, പക്ഷേ അത് പൊട്ടുമ്പോഴാരും ഉണ്ടാവില്ല, തകർന്ന് തരിപ്പണമാകും. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് അധികാരമുണ്ടാകുമ്പോൾ നമ്മൾ അങ്ങേയറ്റത്തെ വിനയാനീതരാകണം. അൺകണ്ടീഷൻ ലവ് സർവചരാചരങ്ങളോടുണ്ടാവണം, അപ്പോൾ ജീവിതം ധന്യമാകും, സാർത്ഥകമാകും. ഒരു മനുഷ്യജന്മത്തിൻ്റെ ആ ഒരു മഹനീയത ആസ്വദിച്ചുകൊണ്ട് നമുക്ക് പോകാൻ പറ്റണം ഈ തീരത്ത്. ഇത്രയും ഓർമ്മപ്പെടുത്താൻ എനിക്ക് പറ്റും, അത്രയേ പറ്റും. ഭാവിയൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. ഇനി ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഡെയിലി പ്രാക്ടീസ് ചെയ്യാനുള്ളൊരു ടെക്നിക്ക് പറഞ്ഞുതരാം. ഏതായാലും ഞാൻ ഇവിടെ വന്നു, എന്നെ ക്ഷണിച്ചു ഏതെല്ലോ കാരണം കൊണ്ട്. അപ്പോൾ എൻ്റെ എന്തെങ്കിലും ഒന്ന് സമ്മാനിക്കില്ല, ഞാൻ എൻ്റെ ഹൃദയത്തിൽ മറ്റൊന്നും നൽകാനില്ല. നോളജൊക്കെ ഇന്ന് ഗൂഗിളിൽ അടിച്ച കിട്ടുന്നേ, ഒരു നോളജും ആരും പറയാനില്ല, അത്രയും നോളജ് കൊണ്ട് കിടക്കുകയാണ്. ഒന്ന് വിരൽ ഞെട്ടിയാൽ മതി. ഇനി നമുക്ക് പ്രാക്ടിക്കലേക്ക് പോകാം. ഇവിടെ ഞാൻ പറയാൻ പോകുന്നത് ഹാർട്ട് മെഡിറ്റേഷൻ, ഹൃദയ ധ്യാനം. നിങ്ങൾ യൂട്യൂബിലൊക്കെ കാണാം, ധാരാളം കാശ് വാങ്ങി അങ്ങനെ ചക്കര ഉണർത്താൻ മറ്റേ ആനയെ അങ്ങനെ പെടുന്നുണ്ട് ആൾക്കാർ. പെട്ടവരെന്നെ വിളിക്കാറുണ്ട്, സാറേ കാശ് പോയി, 10,000 പോയി കിട്ടി, ഒന്നും നടന്നില്ല, ചക്ര ആക്ടിവേഷൻ, ഒരു ചക്ര ഉണർത്തിയാൽ 2 ചക്ര ഫ്രീ, കുണ്ടലിനി ഉണർത്തി തരാം 30,000. ഇതൊക്കെ എല്ലാവരും അറിയുമെന്നറിയില്ല, എനിക്ക് ചിരി വരും. ഒന്നുമില്ല സാർ, ഇത് ഈ പ്രപഞ്ചത്തിൻ്റെ ഒരു അനുഗ്രഹമാണ് ജീവിതം. അതിന് ടെക്നിക്ക് ഈ ഷോർട്ട് വഴി ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഇങ്ങനെ പെട്ടെന്ന് കാശ് കൊടുത്ത് കാര്യം വാങ്ങിയിട്ട് ഇങ്ങനെ കുണ്ടലിനി ഉണർത്തി അങ്ങനെ എനിക്കറിയില്ല, ആ വഴി ഞാൻ ചിന്തിക്കാറില്ല. നിരന്തരമായ നമ്മളെ സാധകമാണ് ജീവിതത്തോടുള്ള കമ്മിറ്റ്മെൻറ്റ്, അതിലൂടെ സംഭവിച്ചേക്കാം. അല്പം ഒരു മിന്നലാട്ടം പോലെ, ഈ ഇൻഡ്യൂഷൻ വെളിപാട് പോലെ, അജ്ഞാതത്തിൽ നിന്ന് ചില അശരീരികൾ നമ്മളിലേക്ക് വന്നേക്കാം. അങ്ങനെയാണ് സൃഷ്ടിപരത ഉണ്ടാവുന്നത്, സർഗാത്മകത. അതിനെ എനിക്ക് പറയാൻ പറ്റും. അതുകൊണ്ട് ഞാനിവിടെ പറയാൻ പോകുന്നത് ഹാർട്ട് മെഡിറ്റേഷൻ. നമ്മളെ നിങ്ങൾക്ക് നിങ്ങളെ കൊണ്ട് അനുസരിപ്പിക്കലല്ല, നിങ്ങൾക്ക് പറ്റുന്നവർ ചെയ്താൽ മതി, ഇനി അനുസരിക്കാൻ പറ്റാതെ ചെയ്തിട്ടില്ല, എനിക്കൊന്നുമില്ല, ഞാനങ്ങ് പോകും. നിങ്ങളെ 2 കൈയും ഹാർട്ടിന് വെക്കണം, 1 കൈ ഇവിടെ വയ്ക്കുക, വലത് കൈ ഹാർട്ടിൽ വയ്ക്കുക, ഇടത് കൈ പൊക്കിളിന് നേരെ വയ്ക്കണം. ഹാര, ഹാർട്ടും ഹാരയും വയറും ഹൃദയവും രണ്ടും നിങ്ങളറിയണം. നിങ്ങൾക്ക് വെക്കാൻ പറ്റുന്നവർ വെച്ചാൽ മതി, ഇനി അത് ഇവിടുന്ന് ഇനിയിപ്പോൾ ഇയാളെ അനുസരിക്കണമല്ലോ ഒന്ന് വെക്കാൻ പറ്റുന്നവർ വെക്കേണ്ട, മനസ്സിലാക്കിയാൽ വീട്ടിൽ പോയി ചെയ്താൽ മതി. ആരെയും നിർബന്ധിക്കില്ല, തോക്കി കൊണ്ടിട്ട് ഇങ്ങനെ ഇത് സത്കൃതിന്നു. അപ്പോൾ നിങ്ങൾക്ക് വെക്കാൻ പറ്റുന്നവർ വെച്ചോളൂ. അത് വെച്ച് കഴിഞ്ഞാൽ എന്നെ നോക്കണ്ട, കണ്ണടയ്ക്കണം, നിങ്ങൾ കണ്ണടയ്ക്കണം. സാധാരണ കണ്ണ് തുറന്ന് നമ്മൾ പ്രകടനം കാണുന്നില്ലേ, ഇനി നിങ്ങളെ കാണണം കുറച്ച് സമയം. നിങ്ങളാരാണ്, നിങ്ങളെ ഹാർട്ട് എങ്ങനെ ഫങ്ഷൻ ചെയ്യുന്നു, എങ്ങനെ ഇടിക്കുന്നു, ടിപ് ടിപ് ടിപ്. ഇത് നിങ്ങൾക്ക് വേണ്ടി അമ്മയുടെ ഗർഭപാത്രത്തിൽ 5-ാം മാസം മുതൽ തുടങ്ങിയതാണ് ഇതൊന്ന് നിന്നാൽ തീർന്ന് ജീവിതം തീർന്ന്, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മളതിനെ എവ്രി ഡേ ഒന്ന് ഹീൽ ചെയ്യണം, സ്നേഹിക്കണം. ലവ് യുവർ ഹാർട്ട്. ഇത് ഞാൻ പറഞ്ഞല്ല, മഹാനായ ഓഷോ പറഞ്ഞത്, എൻ്റെതായ ഒന്നും ഇതിലില്ല, ഞാൻ കടയെടുത്ത് പറയാം. നിങ്ങളെ ഹൃദയത്തിന് നിങ്ങൾ എപ്പോഴും ഇങ്ങനെ റിലാക്സ് ഹീൽ ചെയ്യാം, പ്രണയത്തോടുകൂടെ കാമുകിയെ പോലെ നിങ്ങളെ ഹൃദയത്തെ കൈ തൊട്ടുകൊണ്ട് ഹീൽ ചെയ്യണം. കണ്ണടക്കണം, ക്ലോസ് യുവർ ഐസ്, കണ്ണടച്ചുകൊണ്ട് നിങ്ങളുടെ ഹൃദയസ്പന്ദനം കേൾക്കണം, ഹീൽ ചെയ്യണം. എനിക്ക് വേണ്ടി ഏതോ ഒരു ശക്തിയാൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഹൃദയം, ഹാർട്ട്, അതിൻ്റെ സ്പന്ദനം നിങ്ങളറിയണം. നിങ്ങളുടെ എല്ലാ വികാരങ്ങളും വിഷമങ്ങളും അതിലൂടെ ഇല്ലാതാവും. കുറച്ച് സമയം നിങ്ങൾ കണ്ണടച്ചുകൊണ്ട് നിങ്ങളുടെ ഹാർട്ടിനെ ടച്ച് ചെയ്തുകൊണ്ട്, ഞാൻ മ്യൂസിക് വയ്ക്കാം, ബോറടിക്കുമെന്ന് എനിക്കറിയാം, പക്ഷേ അല്പസമയം നിങ്ങൾ ചെറിയ ഇത് ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ ഗുണം വീട്ടിൽ നിന്ന് പ്രാക്ടീസ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ മ്യൂസിക് വയ്ക്കാം, ഒരു 10 മിനിറ്റ് നമുക്കിതുകൊണ്ട് തീർക്കാം. കണ്ണടക്കുക, ആ സംഗീതത്തോടു കൂടെ
സ്റ്റാർട്ട് ചെയ്യാം. കണ്ണടച്ചുകൊണ്ട് നിങ്ങളെ കൈകൾ അവിടെ വെച്ചുകൊണ്ട് ഒന്ന് നിങ്ങളെ ഹൃദയത്തെ ധ്യാനിക്കാം. ഹൃദയം, ഹാർട്ട്, ടച്ച് യുവർ ഹാർട്ട്. വെറുതെ വെച്ചു അതിൻ്റെ സ്പന്ദനം നിങ്ങൾ ആസ്വദിക്കണം, അതിനോട് സംസാരിക്കണം. എനിക്ക് വേണ്ടി സദാസമയവും ഉറങ്ങുമ്പോഴും ഉണരുമ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വിലയേറിയ ഈ ലോകത്തെ വിലപ്പെട്ട ഒരു ഓർഗൻ മറ്റെല്ലാം മറന്നേക്കും തൽക്കാലം. ഒരു 5 മിനിറ്റ്
സാവധാനത്തിൽ കൈകൾ മടിയിൽ വയ്ക്കാം, കണ്ണു തുറക്കാം, ഒന്ന് പുഞ്ചിരിക്കാം. വെറുതെ ആകാശത്ത് നോക്കിയിട്ടോ ആ ശൂന്യമായ കസേര നോക്കിയിട്ടോ മനുഷ്യൻ്റെ മുഖത്ത് നോക്കി പുഞ്ചിരിച്ചാൽ നല്ലത്, പക്ഷേ അത് പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം അതുകൊണ്ട് പറ്റാവുന്ന വീട്ടിലൊന്ന് അപ്പുറം ഇപ്പുറമുള്ള വെറുതെ ഒന്ന് പുഞ്ചിരിക്കാം. സന്തോഷമായി നമ്മൾ ജീവിച്ചിരിക്കുന്നു. സ്മൈലിങ്, ഡിവൈൻ സ്മൈൽ, ദൈവികമായൊരു പുഞ്ചിരി നമ്മുടെ മുഖത്തുണ്ടാവട്ടെ. അത്രയേ ഉള്ളൂ. ഇനി നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒന്ന് കൈയടിക്കണം. ഇതിങ്ങ് അനുസരിപ്പിക്കലല്ല, കൈയടിച്ചിട്ട് കൈ മലർത്തി കൈ മടിയിൽ വെച്ചാൽ ആ നല്ല മതി 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 കൈ മലർത്തി വെച്ചോ, മടിയിൽ മലർത്തി വെക്കണം. അപ്പോൾ നമ്മൾ ഊർജം ഹീലിംഗ് കയ്യിലേക്ക് എനർജി വരും, ഇങ്ങനെ ഒരു ഫീൽ ചെയ്യും. ഇതൊക്കെ നല്ല ബ്രെയിന് നല്ലതാണ്. കൈ മുട്ടുന്ന നമ്മൾ, അത് എനിക്ക് വേണ്ടി മുട്ടുന്നതല്ല, നമുക്ക് വേണ്ടി നമ്മൾ മുട്ടുന്നതാണ്. മലയാളി മുട്ടില്ല എനിക്കറിയാം, പിടിച്ചിങ്ങിയിരിക്കും. എന്തിനാണ് കൈമുട്ടുന്നത്? ഇപ്പം എൻ്റെ ഊർജം അവിടെ ഇടയ്ക്കൊക്കെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുമ്പോൾ കൈമുട്ടി അടിച്ച് നമുക്ക് വേണ്ടിയാണ്. പക്ഷേ വീട്ടിൽ പോയി കൈമുട്ടുമ്പോൾ പ്രശ്നമാവും. ഏ ഇവളെന്താ ഇപ്പം പുതിയൊരു പരിപാടിയെ? അതുകൊണ്ട് ചാൻസ് കിട്ടുമ്പോൾ നിങ്ങളത് ഉപയോഗപ്പെടുത്തണം, നന്നായി മുട്ടണം. ആർക്കും ആവട്ടെ, എന്തോ ആവട്ടെ, എന്ത് വിഡിത്തോ ആവട്ടെ, ഇത് തെറാപ്പിയാണ്. ഇത് ഡോക്ടറൊക്കെ പറഞ്ഞു തുടങ്ങിയല്ലോ, ക്ലാപ്പിംഗ് മെഡിറ്റേഷൻ, ലാഫിംഗ് മെഡിറ്റേഷൻ, ക്ലാപ്പിംഗ് മെഡിറ്റേഷൻ. കരയണം, കരയേണ്ട സമയം വരും, പൊട്ടിക്കരയണം, നിങ്ങൾ നന്നായി കരയണം. അപ്പോൾ സ്റ്റോപ്പ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അതും ഒരു തെറാപ്പിയാണ്, അതും മെഡിറ്റേഷനാണ്. അത് ഓഷോൻ്റെ ആശ്രമത്തിൽ അതിന് വലിയ പൈസ ചാർജ് ചെയ്യും അവർ. തെറാപ്പിയാണ്, മിസ്റ്റിക് റോസ് എന്ന് പറഞ്ഞൊരു മെഡിറ്റേഷൻ കോഴ്സ് ഉണ്ട്, 100,000 rupees. അങ്ങനെ അത് വലിയ വലിയ, നമ്മൾ ഇന്ത്യക്കാരല്ല, വിദേശത്തുള്ള ആൾക്കാർ വരുക. ഈ സ്ട്രെസ്സില്ലേ വലിയ വലിയ ആൾക്കാർക്ക്, അതൊക്കെ പുറത്തു കളയേണ്ട ടെക്നിക്കാണ്. തെറാപ്പി, സൈക്കോ തെറാപ്പിയാണ്. അതാണ് അദ്ദേഹം ഇന്നും നിൽക്കുന്നത് ലോകത്തിൽ. എത്രയോ ഡോക്ടേഴ്സും പല, എല്ലാവർക്കും പ്രശ്നം ഉണ്ടാവില്ല സാറേ, എല്ലാവർക്കും ഉണ്ടാവും. നമ്മൾ വിചാരിക്കും ഡോക്ടറായതുകൊണ്ടല്ല ചുമ്മാ തോന്നല്ല, അവരെ പ്രശ്നം നമുക്കില്ലേ, ജഡ്ജിമാർക്ക് ഉണ്ടാവില്ലേ, ഇല്ല സാറേ. അയ്യോ എൻ്റെ, അവർ പറയാം ഒരു കേസ് വിധി എഴുതി കഴിഞ്ഞാൽ ഉറക്ക് വരില്ല സാറേ. ആ എന്നോട് എൻ്റെ സുഹൃത്തുണ്ട്, ആ മരിച്ചു പോയി പാവം, തലശ്ശേരി ഒരു ആറ്. നമുക്ക് വിധിച്ച അറിയാം, ഇവിടെ വാദം അറിയാമല്ലോ, നുണകളാണെന്നില്ല, അപ്പുറം ഇപ്പുറം അടിച്ചു മാറ്റുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് അറിയാം സത്യം ഇതാണ്, പക്ഷേ ഒന്നും ചെയ്യാൻ പറ്റില്ല, നിസ്സഹായനാണ്. മനസ്സാക്ഷി കുത്തു വരും, അങ്ങനെ അസ്വസ്ഥതയാണ്. അപ്പോൾ എല്ലാ മേഖലയിലും മെഡിറ്റേഷൻ ഉണ്ടെങ്കിൽ രക്ഷപ്പെടാം. അവിടെയാണ് നിഷ്കാമമായി നിങ്ങൾ ചെയ്യേണ്ട ധർമ്മം ചെയ്യുക. ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞില്ലേ, കർമ്മണ്യ ബാധികാരസ്ഥ്യ മാ ഫലേഷകത, നിഷ്കാമമായി ചെയ്യാം. അപ്പോൾ ഞാനിവിടെ വന്നിരിക്കുന്ന അതാണ്, എൻ്റെ നിയോഗമാണ്. ആ നിയോഗം ഞാൻ അഴിഞ്ഞാടുകയാണ് സ്വതന്ത്രമായിട്ട്. നിഷ്കാമം, ഒന്നും പ്രതീക്ഷയില്ല, പക്ഷേ എന്നാലും നിങ്ങളുടെ സ്നേഹമുണ്ട് എനിക്കിത്. എൻ്റെ സന്ദേശം, എൻ്റെ ജീവിതയാത്രയിലെ അപൂർവം ലഭിക്കുന്ന മുഹൂർത്തങ്ങളാണ്. കാരണം നിങ്ങളെല്ലാ ഹൃദയത്തിലും ഞാൻ ഉണ്ടായിരിക്കും. എൻ്റെ യൂട്യൂബ് ഉണ്ട്, അത് ഞാൻ ബിസിനസ്സാണ് പറയാം. വിജയരാജ് മെഡിറ്റേഷൻ അടിച്ചാൽ കിട്ടും, ഒന്ന് ചുട്ടി നോക്കണം വല്ലപ്പോഴും. ഇത് ബിസിനസ്, അതെങ്കിൽ താല്പര്യമുണ്ടോ മതി, ഞാൻ നിർബന്ധിക്കില്ല. അതിൽ ഞാൻ കുറേ ടോപ്പിക് ഇട്ടിട്ടുണ്ട്. കാരണം നമ്മൾ കടന്നു പോയാൽ ഇതൊക്കെ ഉണ്ടാവും ഭൂമിയിൽ. നമ്മൾ എന്ത് ചെയ്തു ആർക്കെങ്കിലും ഉപകാരമാവട്ടെ, അത് അത് കേട്ടിട്ടും കണ്ടിട്ടും കുറേ പേരെന്നെ വിളിക്കാറുണ്ട്, സാറേ സാറിൻ്റെ ആ മെഡിറ്റേഷൻ ഇത് കേട്ടപ്പോഴേ എനിക്ക് വളരെ പ്രശ്നങ്ങൾ. അതൊരു സന്തോഷമാണ്, ഹൃദയത്തിനൊരു ഒരു കുളിർമയാണ്. നമ്മൾ ചെയ്ത വർക്കിനൊരു നന്ദി പറയുമ്പോഴേ അതാണ്, അതിനു വേണ്ടിയാണ്. അപ്പോൾ ഇനി ഞാൻ കൂടുതൽ നീട്ടുന്നത്, ഇത് 3/4 hour. ഇതിൻ്റെ വേറൊരു 2 sessions കൂടി ഉണ്ട്, അത് ഞാൻ ഇപ്പോൾ ഇവിടെ എടുക്കാൻ സമയമില്ല. അതുകൊണ്ട് അത് നമ്മൾക്ക് ക്യാമ്പിലൊക്കെ വെച്ച്, നിങ്ങൾ വിചാരിക്കുകയാണെങ്കിൽ ക്യാമ്പ് സംഘടിപ്പിച്ചാൽ ഞാനവിടെ വന്നിട്ട് നിങ്ങൾക്ക് വേണ്ട മെഡിറ്റേഷൻ ടെക്നിക്സ് പറഞ്ഞുതരാം. അല്ല ബുദ്ധനാക്കാനൊന്നും പറ്റില്ല, ദൈവത്തെ താഴെ ഭൂമി മേലെ താഴെ ഇറക്കാനും എനിക്ക് പറ്റില്ല. നിങ്ങളുള്ളിൽ ശാന്തിയുടെ ഒരു മേഖല നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റും, ശൂന്യതയുടെ, നിർഭയത്തിൻ്റെ, അർഷോന്മാദത്തിൻ്റെ, നിഷ്കളങ്കതയുടെ, നിർമ്മലതയുടെ ഒരു മേഖലയുണ്ട് നമ്മുടെ ബ്രെയിനിൽ. ഇതൊക്കെ നഷ്ടപ്പെട്ടു പോയി നമ്മൾ, അത് വീണ്ടും വേണമെങ്കിലൊന്ന് നമുക്ക് എഡിറ്റ് ചെയ്ത് ക്ലിയറാക്കാം. നമ്മൾ ഈ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യുന്ന പോലെ ഒന്ന് ഭംഗിയാക്കാം വേണമെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളൊക്കെ അത് ആവശ്യമുണ്ടെങ്കിൽ മതി, ഞാൻ ആരെയും കുച്ചായി കാണില്ല. ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ നമ്മുടെ രാജകുമാരൻ സാർ 2 words സംസാരിക്കും. നമ്മുടെ സമയം ഏകദേശം ആയിപ്പോയില്ല സാറേ, ഏകദേശം ആയി സമാഗതമായി. അതുകൊണ്ട് സാറ് പറഞ്ഞോ, സാറ് അതിൻ്റെ പറ്റി ആ അല്ലല്ല, സാർ ഇതിൻ്റെ മെമ്പറല്ലേ, അതുകൊണ്ട് സാറ് പറയുന്ന ആധികാരികതയുണ്ടാവും, ഞാൻ എല്ലാം പറയുന്നത്. അപ്പോൾ ഇത് ഇതിന് കാരണക്കാരൻ രാജകുമാരൻ സാറാണ്, നിങ്ങളുടെ മെമ്പറാണ്. അദ്ദേഹം ആലുവയാണ്, അദ്ദേഹം 10-40 years ദുബായിലായിരുന്നു. പക്ഷേ ഈ ഈ യൗവനകാലത്ത്, യുവത്വ കാലത്താണ് നമ്മൾ ഇതിൽ കണ്ടുമുട്ടിയത്. അദ്ദേഹത്തിൻ്റെ യുവത്വം നമ്മൾ ഇതിനു വേണ്ടി പങ്കുകൊള്ളുകയാണ്, അതിനുവേണ്ടി എനിക്ക് സന്തോഷം. അദ്ദേഹം വിളിച്ചിട്ടാണ് ഞാൻ വന്നത്. അദ്ദേഹമാണ് ഇവിടെ ഈ ക്ലാസ്, ഇവിടെ ഈ ഇതൊരു ഒരു അവസരം ലഭിക്കാൻ വേണ്ടി. ഇതിന് അറിയാമല്ലോ, ഇതിനൊക്കെ പ്രോട്ടോക്കോൾ ഉണ്ടല്ലോ, പെട്ടെന്ന് കയറി വന്ന് പ്രസംഗിക്കാൻ പറ്റുമോ? അതിൻ്റെ നിയമമുണ്ട്. പ്രകാശ് സാർ അവർക്കൊക്കെ അറിയുന്നു, അല്ലെങ്കിൽ പറയില്ലേ എവിടുന്ന് ഭ്രാന്തം വരുന്നത് എന്ത്.
അതുകൊണ്ട് ഇതൊക്കെ ഏതായാലും ഈ ഈ ചങ്ങമ്പുഴയുടെ ആ കൃഷ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. കാരണം അതുകൊണ്ട് ഈ അദ്ദേഹത്തിൻ്റെ കവിത ചൊല്ലാനും കഴിഞ്ഞതിന് എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഈ പുണ്യഭൂമിയിൽ ഈ പരിഭാവനമായ കൊച്ചിയുടെ തിലകക്കുറിയണിഞ്ഞ ഈ ചങ്ങമ്പുഴ പാർക്കിൽ എനിക്ക് കാണാം കാണാതിരിക്കാം, എനിക്കൊന്ന് കാലുകുത്താൻ പറ്റിയതിന് വലിയ അനുഗ്രഹമായി ഞാൻ കാണുന്നു. അതുപോലെ തന്നെ എന്നെ പരിചയപ്പെടുത്തി അഡ്വക്കേറ്റ് സാറുണ്ട്, നല്ല വാക്കുകൊണ്ട് എനിക്ക് പ്രചോദനം നൽകിയ. അപ്പോൾ നിങ്ങളെല്ലാവരെയും ഒന്നുകൂടി ഞാൻ പാദങ്ങളിൽ പ്രണമിച്ചുകൊണ്ട് എൻ്റെ പക്ഷത്തു നിന്ന് വല്ലതും വാക്കുകൊണ്ടോ ആശയം കൊണ്ടോ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ സാഷ്ടാംഗ പ്രണാമം നിങ്ങളെ പാദങ്ങളിൽ മനസ്സുകൊണ്ട് നമസ്കരിക്കാം. പോരെ. ഹലോ ഹലോ ഹലോ. അപ്പോൾ എൻ്റെ പേര് രാജഗോപാൽ, രാജഗോപാൽ മേനോൻ. ഞാൻ വളരെ കാലം 21-ാമത്തെ വയസ്സ് ദുബായി പോയ ആളാണ്. ഒരു 4-5 കൊല്ലം മുമ്പാണ് തിരിച്ചു വന്നത്. ഇപ്പോഴും അവിടുത്തെ കമ്പനിക്ക് വേണ്ടി ഒരളവ് വരെ ഇൻവോൾവാണ്, ഷിപ്പിംഗ് പ്രൊഫഷനാണ്. അപ്പോൾ അങ്ങനെ വന്ന് ഇവിടെ വന്ന് ഞാൻ ദുബായിലും ഇതുപോലെ ആർട്ട് ഓഫ് ലിവിങ്ങിൽ വളരെ ആക്റ്റീവായിരുന്നു. ആർട്ട് ഓഫ് ലിവിങ് മലയാളം ഗ്രൂപ്പ് എന്ന് പറഞ്ഞ അവിടെ വലിയൊരു ഗ്രൂപ്പ് ഞാൻ ഉണ്ടാക്കി അവിടെ. അന്ന് അവിടെ ഹിന്ദിയും ഇംഗ്ലീഷും മാത്രം ആർട്ട് ഓഫ് ലിവിങ് 2003-ൽ അന്നാണ് ആർട്ട് ഓഫ് ലിവിങ് അവിടെ തുടങ്ങിയത്. അന്ന് ഇങ്ങനെ ഒരു മലയാളം ഗ്രൂപ്പ് വേണമെന്ന് പറഞ്ഞ് അങ്ങനെ നമ്മൾ, കാരണം നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഹിന്ദി ഇംഗ്ലീഷും അങ്ങനെയുള്ള നമ്മളൊരു വേർതിരിവുണ്ടായിരുന്നു. അത് മാറ്റണം എന്ന് വെച്ചൊരു ആ തൃശ്ശൂർക്കാരി ജാനകി ദേവി എന്ന് പറഞ്ഞൊരു ടീച്ചർ അവിടെ വന്നു. വന്ന് നമ്മളവിടൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി. അങ്ങനെ വലിയൊരു ഗ്രൂപ്പായി. ഒരു 10 കൊല്ലം കൊണ്ട് വളരെ നമ്മൾ ജയിലിലും അവിടെ ഇവിടെ അവിടുത്തെ ഗവൺമെൻറ് പോലും നമ്മുടെ അപ്രൂവ് ചെയ്തു. അങ്ങനെ ആ ഒരു സ്ഥിതിയിലേക്ക് വന്നു. അത് കഴിഞ്ഞ് 2017-ലാണ് ഞാൻ പിന്നെ ഞാനായിട്ട് അവിടെ നിന്ന് വിട്ട് ഞാനിവിടെ വന്ന് ആലുവ ഞാൻ സെറ്റിൽ ചെയ്തു. എൻ്റെ 2 കുട്ടികളൊക്കെ കല്യാണം കഴിഞ്ഞു പോയി. അങ്ങനെ വന്നപ്പോഴാണ് ഇങ്ങനെ കോവിഡിൻ്റെ സമയത്താണ് മാസ്റ്റർ വിജയരാജ് ഇവിടെ ഒരു ക്യാമ്പ് നടത്തേണ്ട ആലുവയിൽ. അങ്ങനെ എന്നെ ആരോ പ്രഫറൻസ് വന്ന് വിളിച്ചു. പക്ഷേ ആ ക്യാമ്പ് ഇവിടെ നടന്നില്ല. ആ ക്യാമ്പ് കോവിഡ് ആയതുകൊണ്ട് ക്യാമ്പ് ലാസ്റ്റ് മിനിറ്റ് ക്യാൻസൽ ചെയ്തു. അങ്ങനെ നമ്മൾ സൂമിൽ നമ്മളിത് തുടങ്ങി. അത് ആൾക്കാരിങ്ങനെ കുറേശ്ശെ വന്ന് നമ്മൾ വളരെ സാവധാനം തുടങ്ങി. അങ്ങനെ നമ്മളൊരു വാട്സപ്പ് ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കി. കോവിഡൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ ക്യാമ്പുകൾ ആലുവ പെരിയാർ തീരത്തുള്ള അവരുടെ സാംസ്കാരിക കേന്ദ്രത്തിൽ നമ്മൾ 2-3 ക്യാമ്പുകൾ നടത്തി. അങ്ങനെ കോഴിക്കോട് മാസ്റ്റർ ക്യാമ്പുകൾ നടത്തുന്നത് അങ്ങനെ സ്ഥിരമായി നടത്തി. അങ്ങനെ ഇരുന്നപ്പോഴാണ് നമ്മൾക്ക് ഒരാശയം നമ്മൾക്കുണ്ടായത്, നമുക്ക് ഇവിടെ ഒരു ട്രസ്റ്റ് ഉണ്ടാക്കണം. ട്രസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാലേ നമുക്കിത് നമുക്കിപ്പോൾ അതിനുള്ള അവസരം നമുക്ക് സെൻട്രൽ ഗവൺമെൻറ് അതിനുള്ള ഗ്രാൻറ്റുമൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ കിട്ടും. നമ്മളവിടെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നീതി ആയോഗമൊക്കെ നമ്മൾ ശരിക്കും സപ്പോർട്ട് ചെയ്യും. അതിനുള്ള ആൾക്കാരൊക്കെ ഈ ട്രസ്റ്റിൻ്റെ പുറകിലുണ്ട്. ആ ഒരു ധൈര്യത്തിൻ്റെ പുറത്താണ് നമ്മളൊരു 4-5 മാസം മുമ്പ് ട്രസ്റ്റ് തുടങ്ങി. ട്രസ്റ്റിൻ്റെ ഉദ്ഘാടനം നമ്മുടെ പ്രകാശ് സാറ് വേദിയിലുണ്ടായിരുന്നു. ലെന, നമ്മുടെ ശ്രീമതി ലെന, നമ്മുടെ എഴുത്തുകാരിയും സിനിമാ സ്റ്റാറുമായ ലെനയായിരുന്നു നമ്മുടെ ഉദ്ഘാടനം. ആ വേദിയിലാണ് പ്രകാശ് സാറിന് ലെനയുടെ ബുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ളൊരു അവസരം നമ്മുടെ വേദി ഒരുക്കി കൊടുത്തു. അപ്പോൾ അങ്ങനെ ചില നല്ല കാര്യങ്ങളും അതൊക്കെ നടന്നു. അങ്ങനെ പ്രകാശ് സാറിൻ്റെ അടുത്ത് തന്നെ ഒരു ആഗ്രഹം പറഞ്ഞു, ഇങ്ങനെ വിജയ് സാറിന് ഇവിടെ ഒരു വേദി വേണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞ ഡേറ്റിന് തന്നെ പ്രകാശ് സാറ് അത് നമുക്ക് ഒരുക്കി തന്നു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഇവിടെ ഇപ്പോൾ നമ്മളിപ്പോൾ ക്യാമ്പ് എല്ലാ മാസവും നമ്മളിവിടെ ക്യാമ്പ് നടത്തുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ഞായറാഴ്ച ക്യാമ്പ് ഇവിടെ ഐഷ റെസ്റ്റോറൻ്റ് ഉണ്ടല്ലോ, അതിൻ്റെ മുകളിൽ വലിയ ഹോളാണ്, നല്ല ഹോള്, ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട്, നല്ല നീറ്റാണ്. അതിൻ്റെ ഓണറ് മാസ്റ്റർ വിജയരാജൻ്റെ തലശ്ശേരിക്കാരനാണ്. അവർ നേരിട്ട് തലശ്ശേരിയിൽ പരിചയമുണ്ട്. അങ്ങനെയുള്ള ഒരു പ്രിവിലേജൊക്കെ വെച്ചിട്ടാണ് നമ്മളവിടെ ക്യാമ്പ് നടത്തുന്നത്. ഇപ്പോൾ നമ്മൾക്ക് അതുപോലെ തന്നെ നമ്മൾക്ക് ഇനി അടുത്തൊരു ഫെബ്രുവരി 2 സാറ്റർഡേ മാസ്റ്റർ അവിടെ തലശ്ശേരിയും കണ്ണൂരൊക്കെ നാഷണൽ സർവീസ് സ്കീമിൻ്റെ മുതിർന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ള ക്ലാസ് അവിടെ സ്കൂളിലും ഒക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വേർഷനായിട്ട് ഇവിടെ ഒരു ക്യാമ്പ് കുട്ടികൾക്ക് വേണ്ടി പരീക്ഷയൊക്കെ വരാമല്ലേ, അപ്പോൾ അതിൻ്റെ ആ പരീക്ഷ ഫിയറൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ടുള്ള ചില മെഡിറ്റേഷനല്ല മാസ്റ്റർക്ക് നാഷണൽ സർവീസ് സ്കീമായിട്ടുള്ള ആ അഫക്റ്റ് ചെയ്ത അതിൻ്റെ കരിക്കുലമായിട്ട് മാസ്റ്റർക്ക് ഒരു ക്ലാസ് നടത്തിയാൽ കൊള്ളാവുന്നൊരാഗ്രഹമുണ്ട്. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ മാസ്റ്റർ പറഞ്ഞു ഞങ്ങൾ ധ്യാൻ കൃപ ഗുരുകുലൻ ട്രസ്റ്റ് അതിന് വേണ്ട ഒരുക്കങ്ങൾ ചെയ്യാം. അപ്പോൾ ഐഷയുടെ മുകളിൽ ഞങ്ങൾ 2 സാറ്റർഡേ ഫെബ്രുവരി 2 സാറ്റർഡേ നമ്മളിങ്ങനെ ഒരു ക്ലാസ് ഒരു 10 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെ മുതിർന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മളത് ഓർഗനൈസ് ചെയ്യുന്നുണ്ട്.
അതിൻ്റെ വിവരങ്ങൾ ഞങ്ങൾ അതിൻ്റെ വെബ്സൈറ്റിലും നമ്മുടെ നോട്ടീസും എല്ലാം എല്ലാവരെയും വിവരം അറിയിക്കേണ്ടത്. അപ്പോൾ നിങ്ങളുടെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അയക്കാം. അയച്ചു കഴിഞ്ഞിട്ട് നമുക്കത് പിന്നെ ആ എല്ലാ സെക്കൻഡ് സാറ്റർഡേ കഴിഞ്ഞുള്ള എല്ലാ സൺഡേയിലും നമ്മളിവിടെ ഐഷയുടെ മുകളിൽ എല്ലാ മാസവും ക്ലാസ് ഉണ്ടാവും. വളരെ കുറച്ച് ആൾക്കാരെ ഇതിന് വരണുള്ളൂ, കാരണം അതിൻ്റേതായ ചെറിയൊരു ബ്ലോക്ക് ഉണ്ട് ആൾക്കാർക്ക്. ഇതെന്താ ധ്യാനം, ധ്യാനം കണ്ണടച്ചിരിക്കുകയാണ്. ഇത് കണ്ണടച്ചിരിക്കലല്ല, ഇത് എക്സസൈസാണ്. മ്യൂസിക്, നിങ്ങളുടെ ബോഡി, ഇപ്പോൾ ബോഡി എന്ന് പറഞ്ഞാൽ ഇതിൽ ഡൈനാമിക് മെഡിറ്റേഷൻ എന്ന് പറഞ്ഞൊരു മെഡിറ്റേഷൻ ഉണ്ട്. ദ ടഫസ്റ്റ് മെഡിറ്റേഷനാണിത്. നമ്മളൊരു 10 മിനിറ്റൊക്കെ നമ്മൾ സ്റ്റാച്യു ആയിട്ട് നിൽക്കാമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പറ്റുമോ? സ്റ്റാച്യു ആ മ്യൂസിക് സ്റ്റോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം നമ്മളവിടെ സ്റ്റാച്യു ആയിട്ട് നിൽക്കണം. ഒരു ചൊറിയിലൊന്നും പാടില്ല. കുറച്ച് നാളത്തേക്ക് ബുദ്ധിമുട്ടാണ്. നമ്മൾ 3 മാസമൊക്കെ മാസ്റ്റർ നമ്മളെ സൂമിൽ ചെയ്യിച്ചു. സൂമിൽ ഇത് പറ്റൂല എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ പിന്നെ അത് നമ്മൾ ആൾക്കാർക്ക് ഈ ഡൈനാമിക് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ മെഡിറ്റേഷൻ മാറ്റണ്ട എന്നുള്ളതായി. എല്ലാ ദിവസവും നമുക്ക് ഡൈനാമിക് ചെയ്താൽ മതി. ഇതിന് മാസ്റ്റർ പറഞ്ഞു, നിങ്ങളൊരു മെഡിറ്റേഷനിൽ നിങ്ങൾ അതിൽ പെട്ടുപോകരുത്, നിങ്ങൾ മെഡിറ്റേഷൻ മാറ്റണം. അങ്ങനെയാണ് പിന്നെ മെഡിറ്റേഷൻ മാറ്റി. പിന്നെ ഡാൻസിങ്, നടരാജ 40 മിനിറ്റ് നല്ല വെസ്റ്റേൺ മ്യൂസിക് ഇട്ടിട്ട്, റൈറ്റ് മ്യൂസിക് ഇട്ടിട്ട് നമ്മൾ ഡാൻസ് ചെയ്യുക 40 മിനിറ്റ് നിർത്താതെ. അത് നമ്മുടെ വെബ്സൈറ്റിലുണ്ട്. ആ അതിൻ്റെ ഫ്രീ മ്യൂസിക് നമ്മുടെ വെബ്സൈറ്റിൽ കിട്ടും. അപ്പം അങ്ങനെയൊക്കെയാണ് സംഗതി. അപ്പോൾ അതിൻ്റെ വിവരങ്ങളൊക്കെ നമ്മൾ യഥാസമയം എല്ലാവരും അറിയിക്കും. എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ നമ്മുടെ ഈ ധ്യാൻകൃപ ഗുരുകുലം ട്രസ്റ്റിന്. നമ്മൾ ഒരു അഡ്രസ്സ് വേണമല്ലോ. അത് മാസ്റ്റർ ഇൻഡിവിജ്വലായിട്ട് എവിടെയെങ്കിലും ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്രത്തോളം ഒരു സ്വീകാര്യത ഉണ്ടാവില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ ധ്യാൻകൃപ ഗുരുകുലം ട്രസ്റ്റ് ആയിട്ട് ഉണ്ടാക്കണമെന്ന് പറഞ്ഞ് പാതാരിവട്ടം ബേസ് ചെയ്തിട്ട് ഇതിൻ്റെ ഇവിടുത്തെ പ്രമുഖർ തന്നെ ഇവിടുത്തെ ആൾക്കാരൊക്കെ ഇതിൻ്റെ പുറകിലുണ്ട്. അങ്ങനെ വെച്ചിട്ടാണ് ഞാൻ തന്നെയാണ് ഈ ട്രസ്റ്റൊക്കെ ഓർഗനൈസ് ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ നിങ്ങളിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ പരിപാടി അവസാനിപ്പിക്കേണ്ട സമയം ആയിക്കഴിഞ്ഞു. ഉദയകുമാർ തമ്പിയെ നന്ദി പ്രകാശനത്തിന് ക്ഷണിക്കുന്നു. ധ്യാനവും ആധുനിക ജീവിതവും എന്നാണ് ഇന്ന് നമ്മൾ ഇന്നത്തെ സബ്ജക്റ്റ്. നമ്മുടെ മനസ്സിനും ശരീരത്തിനും ഒരുപോലെ ഗുണം ചെയ്യുന്നതാണ് ധ്യാനം എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ അതിന് നല്ല ക്ഷമയും അതുപോലെ തന്നെ ഏകാഗ്രതയും എല്ലാം ആവശ്യമാണ്. ഇത് തുടങ്ങിക്കിട്ടാനാണ് ശരിക്കും ഒരു ധ്യാനം ഞാൻ മുമ്പ് നോക്കിയിട്ടുള്ളതാണ്. ഇത് തുടങ്ങിക്കിട്ടാനുള്ളൊരു ബ്ലോക്ക് എപ്പോഴും ഉണ്ട്. അപ്പോൾ അത് പിന്നെ ഇന്ന് വളരെ വിശാലമായ ഈ സബ്ജക്റ്റ് ഇവിടെ അവതരിപ്പിച്ച മാസ്റ്റർ വിജയരാജനെ ഇടപ്പള്ളി സീനിയർ സിറ്റിസൺ ഫോറത്തിൻ്റെ പേരിൽ നന്ദി പ്രകാശിപ്പിക്കുന്നു. ഈ നിറഞ്ഞ സദസ്സിനും വളരെയധികം നന്ദി പ്രകാശിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.